صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا ربي صل عليه وسلم راج سيدا يا رحمن ده حبيبا مصطفى محمد صلى الله عليه وسلم തങ്ങൾ സലാത്തിൻ്റെ പരിശുദ്ധമായ ദിക്രമാൻ ഞങ്ങൾ ചില റഹ്മാനായ റബ്ബെ നീ സീരിക്കളമ്പഴമാനെ നീ ഹബൂല കളമ്പഴമാനെ നീ വായിബാക്കല്ലറഹ്മാനെ റബ്ബെ ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ ദോഷികളാണ് 24 മണിക്കൂറും ദോഷം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് റബ്ബെ ഞങ്ങൾക്ക് നീ പൂർത്തമാ ഭാഗ്യതമ്പഴമാനെ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും നീ പൂർത്തമാ ഭാഗ്യതമ്പഴമാനെ റബ്ബെ മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി തിരുമരിപ്പിക്കളമ്പഴമാനെ മുസ്ലിമായി ജനിച്ച് കാഫുറ ഞങ്ങളെ അരിമരിപ്പിക്കല്ല റഹ്മാനെ ആണോ യാ റബ്ബി എല്ലാ വിഷയങ്ങളും എല്ലാ കാലം നീ മല പോലെ വിരുന്ന് മഞ്ഞോലെ നീ ആക്കണം റഹ്മാനെ റബ്ബി ഹൈറും ഷെറും എല്ലാം നിന്റെ വക്കുള്ളാണ് ഞങ്ങൾക്ക് നീ ഹൈർ വിധിക്കണം റഹ്മാനെ ഷെറു നീ വിധിക്കല്ല റഹ്മാനെ ആണോ യാ റബ്ബി എല്ലാം ബിയാക്കും പതിരിങ്ങൾ സ്വാലിഹ്യങ്ങളെ ബർക്കത്ത് കൊണ്ട് പ്രത്യേകിച്ച് അള്ളാഹിന്റെ റസൂലിന്റെ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസിന്റെ ബഹുമാനം കൊണ്ട് ഈ രാജ്യത്തിളക്കുന്ന എല്ലാ ഔലിയാക്കന്മാരുടെയും സാദാത്തുക്കളെയും സ്വാലിഹ്യങ്ങളെ പ്രത്യേകിച്ച് റബ്ബെ എന്റെ ബാപ്പാന്റെ ബർക്കത്ത് കൊണ്ടും ഈ രാജ്യത്ത് കിടക്കുന്ന എല്ലാ ഔലിയാക്കന്മാരുടെയും സാദാത്തുക്കളെയും സ്വാലിഹ്യങ്ങളെ ബർക്കത്ത് കൊണ്ടും റബ്ബെ ഞങ്ങളെല്ലാ ഓരോരുത്തരുടെയും ഈമാൻ സലാമത്താക്കും റഹ്മാനെ ഞങ്ങൾ ഇജ്ജത്ത് നീക്കാക്കണം റഹ്മാനെ ഇജ്ജത്തോടും ജയിപ്പിക്കണം റഹ്മാനെ ഇജ്ജത്തില്ലാന്ന് നിനക്ക് ജയിപ്പിക്കല റഹ്മാനെ ആനായ റബ്ബെ നീ ഞാൻ രോഗം തരുന്നു നീ ഞാൻ ശിപിയാക്കുന്നവൻ രോഗത്തിൽ വെച്ച് ഏറ്റവും ചെറിയ രോഗമായിരിക്കാൻ ഞങ്ങൾക്ക് റബ്ബെ അതുപോലും ശമിക്കാനുള്ള ശ്രമം ഞങ്ങളില്ല റബ്ബെ ശമിക്കാനുള്ള ശ്രമം ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ ഒരാതോടുകൂടി ഞങ്ങൾ ദോഷങ്ങൾ നീ പൊറുത്തു തരണം റഹ്മാനെ ആനായ റബ്ബെ പെട്ടെന്നുള്ള മരണങ്ങൾ തൊടുക്കാൻ തിരിച്ചിക്കാൻ റഹ്മാനെ ഉജ്ജലമായ സ്ഥലം വെച്ചോ ട്രെയിൻ വെച്ചോ ബസ്സിൽ വെച്ചോ കാറിൽ വെച്ചോ പ്ലെയിനിൽ വെച്ചോ ഞങ്ങൾ റൂണി പിടിക്കല്ല റഹ്മാനെ ഞങ്ങൾ റൂണാൽ കാലം വെച്ച് നീ പിടിക്കണം റഹ്മാനെ ആനായ റബ്ബെ എത്ര ചെറുപ്പക്കാരാണ് റബ്ബെ ആക്സിഡൻ്റാ മരിച്ചുകൊണ്ടിരിക്കുക എല്ലാ അപകടത്തിൽ ഞങ്ങൾ ഓരോരുത്തരും സലാമത്താക്കണം റഹ്മാനെ ആനായ റബ്ബെ ഏതെല്ലാം എന്തെല്ലാം നിലയിലെ അപകടങ്ങളുണ്ടോ ആ അപകടത്തിൽ നിന്നെല്ലാം ഞങ്ങൾ ഓരോരുത്തരും നീ സലാമത്താക്കണം റഹ്മാനെ ആനായ റബ്ബെ ഞങ്ങൾ ഓരോരുത്തരും ചെയ്ത ദോഷത്തിൻ്റെ കാരണം കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരുടെ ശരീരം അപകടത്തിൽപ്പെട്ട് തുണ്ടം തുണ്ടമായ നിലക്ക് കത്തിക്കരി നിലക്ക് വിളിനൂറ് പോലെ നീ ആക്കല്ല റഹ്മാനെ പ്രത്യേകിച്ച് പ്രളയം പോലത്തെ അപകടത്തിൽ ഞങ്ങൾ ഓരോരുത്തരും നീ സലാമത്താക്കണം റഹ്മാനെ ആനായ റബ്ബേൻ്റെ മഹളായ പല്ലൽ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ വാനത്തിലിരുന്ന് പോകുന്ന റബ്ബേ ഞങ്ങൾ ഉദ്ദേശത്ത് നീ എത്തിച്ചു തരണം റഹ്മാനെ ആനായ റബ്ബെ എത്രയോ ആക്സിഡൻ്റ് ആയിട്ടും എല്ലാത്തിൻ നിലയും ബോധരഹിതമായി കിടന്നുവരുന്നവരുണ്ട് ഹബീബിൻ്റെ വർക്കത്ത് നീ ബോധം തിരിച്ചു കൊടുക്കണം റഹ്മാനെ ആനായ റബ്ബേ നീ ബോധം തിരിച്ചു കൊടുക്കണം റഹ്മാനെ ആനായ റബ്ബേ ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ ആനായ റബ്ബെ എത്രയോ ഞങ്ങളെ മക്കളെ ക്യാമെന്നാൾ വരുന്ന മക്കളെ മക്കളെയും ഈ മജ്ലിസിലുള്ളെല്ലാം ഓരോരുത്തർ മക്കളെയും സ്വാലിഹായ മക്കളാക്കണം പഴമാനെ സ്വാലിഹായ മക്കളാക്കണം പഴമാനെ അമ്മക്കും ബാപ്പാക്കും ഉപകരിക്കുന്ന മക്കളാക്കണം പഴമാനെ അമ്മക്കും ബാപ്പാക്കും എതിൽ വർത്തിക്കുന്ന മക്കൾ നീ ആക്കല പഴമാനെ റബ്ബെ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നാഫിയാൽ മേറ്റിത്തണം പഴമാനെ നാഫിയാൽ മേറ്റിത്തണം പഴമാനെ ഈ ഫുദ്ദിൽ നീ പ്രധാനം ചെയ്യും റഹ്മാനെ ഫഹ്മിൽ നീ പ്രധാനം ചെയ്യും റഹ്മാനെ ഓർമ്മശക്തി ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ മറവി ഞങ്ങൾക്ക് നീ തരല്ല റഹ്മാനെ ആനായ റബ്ബെ ഞങ്ങളെ മക്കളെ ഉഹ്റവിയായ മുത്തലിമീങ്ങളാക്കും റഹ്മാനെ ഉഹ്റവിയായ അലിമീങ്ങളാക്കും റഹ്മാനെ
പേരിന് വേണ്ടിയോ പ്രശ്നക്ക് വേണ്ടിയോ പെരുമയ്ക്ക് വേണ്ടിയോ ഉള്ള അലമിയാക്കല്ല റഹ്മാനെ. റബ്ബെ, ആലിമീങ്ങൾ പോലും പേച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് റബ്ബെ. എല്ലാ ഷറും ആലിമീങ്ങളും നീ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബെ, ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബേ, എത്രയോ മാരകമായ രോഗങ്ങൾ, പ്രത്യേകിച്ച് ക്യാൻസർ പോലത്തെ രോഗങ്ങൾ പിടിവെട്ടുകൾ നിന്നും ശിവ കൊടുക്കണം മഴമാനെ. ഹൃദയ രോഗമുള്ളവരുടെ ശിവ കൊടുക്കണം മഴമാനെ. ഹാർട്ട് അറ്റാക്കുള്ളവരുടെ ശിവ കൊടുക്കണം മഴമാനെ റബ്ബെ. ഹാർട്ട് ഓൾസ് ഉള്ളവരുടെ ശിവ കൊടുക്കണം മഴമാനെ. ഹാർട്ട് ബ്ലോക്കായവരുടെ ശിവ കൊടുക്കണം മഴമാനെ. ആനായ റബ്ബേ, എയ്ഡ്സ് അഥവാ എച്ച് വൈ രോഗമുള്ളവരുടെ ശിവ കൊടുക്കണം മഴമാനെ. റബ്ബേ, ട്യൂമർ ഉള്ളവരുടെ ശിവ കൊടുക്കണം മഴമാനെ. ബാസ്റൂണിൻ്റെ രോഗമുള്ളവരുടെ ശിവ കൊടുക്കണം മഴമാനെ. റബ്ബേ, തലവേദനയുള്ളവരുടെ ശിവ കൊടുക്കണം മഴമാനെ. വയറുവേദന ഉള്ളവരുടെ ശിവ കൊടുക്കണം മഴമാനെ. റബ്ബേ, നിത്യമായി ജലദോഷമുള്ളവരുടെ ശിവ കൊടുക്കണം മഴമാനെ. റബ്ബേ, കണ്ണും ദുരിതരാവെള്ളം വലിക്കുന്നവരുടെ ശിവ കൊടുക്കണം മഴമാനെ. ശബ്ദത്തിന് ആറാറുള്ളവരുടെ ശിവ കൊടുക്കണം മഴമാനെ. സംസാരിക്കുന്ന സമയത്ത് അലർച്ച ഉള്ളവരുടെ ശിവ കൊടുക്കണം മഴമാനെ. ആനായ റബ്ബേ, സംസാരിക്കുന്ന സമയത്ത് അടർച്ചുള്ളവരുടെ ശിവ കൊടുക്കണം മഴമാനെ. ആനായ റബ്ബേ, പച്ചവാതിലത്ത് കടന്നു വരുന്നവരുടെ ശിവ കൊടുക്കണം മഴമാനെ. ആനായ റബ്ബേ, രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ട് മണിക്കൂർ വെച്ച് ഡയാലിസിസ് ചെയ്യുന്ന എത്ര ചെറുപ്പക്കാരാണ്, എത്ര വയസ്സുള്ളവരാണ്, എത്ര കുട്ടികളാണ്, എത്ര സ്ത്രീകളാണ് റബ്ബേ. എന്തൊരു ശിക്ഷയാണ് നീ ശിക്ഷിക്കുന്ന റബ്ബേ. ഇതിൽ നീ സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. ശിവ കൊടുക്കണം റഹ്മാനെ. റബ്ബേ, നീ പൂർത്തു മാഫാക്കി കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ, കൈകാൽ കടച്ചുള്ളവരുടെ ശിവ കൊടുക്കണം റഹ്മാനെ. നടുവേദന ഉള്ളവരുടെ ശിവ കൊടുക്കണം റഹ്മാനെ. നടുകടച്ചുള്ളവരുടെ ശിവ കൊടുക്കണം റഹ്മാനെ. റബ്ബേ, സോറിയസിൻ്റെ രോഗമുള്ളവരുടെ ശിവ കൊടുക്കണം റഹ്മാനെ. ശരീരം മൊത്തം ചൊറിച്ചുള്ളവരുടെ ശിവ കൊടുക്കണം റഹ്മാനെ. ശരീരം മുഴുവൻ തളർവാദം പിടിച്ച് കിടന്നുള്ളവരുടെ ശിവ കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ, അറിയാതെ മൂത്രം ഒഴിഞ്ഞു പോകുന്നവരുടെ ശിവ കൊടുക്കണം റഹ്മാനെ. മൂത്രത്തിൽ കല്ലുള്ളവരുടെ ശിവ കൊടുക്കണം റഹ്മാനെ. കിഡ്നിയിൽ കല്ലുള്ളവരുടെ ശിവ കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ, ഉറക്കിൽ മൂത്രം ഒഴിച്ചു പോകുന്നവരുടെ ശിവ കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ, മൂത്രം ഒഴിക്കുന്നതിൽ തടസ്സമുള്ളവരുടെ ശിവ കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങൾ ഇബാദത്തിന് കോട്ടം വരുന്ന മൂത്രവാർച്ചാൽ ഞങ്ങൾ ആരവക്കുഞ്ഞാക്കല്ല റഹ്മാനെ. എത്രയോ മൂത്രവാർച്ചുള്ള ചെറുപ്പക്കാരും സ്ത്രീകളും ഉണ്ട് റബ്ബേ, നീ ശിവ കൊടുക്കണം റഹ്മാനെ. അതിൽ സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ, ശ്വാസമുട്ടിൻ്റെ രോഗമുള്ളവൻ്റെ ശിവ കൊടുക്കണം റഹ്മാനെ. റബ്ബേ, അവസ്മാരവതാ പിടിച്ചുള്ളവൻ്റെ ശിവ കൊടുക്കണം റഹ്മാനെ. റബ്ബേ, ഷുഗർ അതാ പ്രമേയമുള്ളവൻ്റെ ശിവ കൊടുക്കണം റഹ്മാനെ. റബ്ബേ, എത്ര ചെറുപ്പക്കാരാണ്, എത്ര വയസ്സുള്ളവരാണ്. കൊല്ലങ്ങളോളം ശുഗർ ബാധിച്ച് ഓരോ അവയവങ്ങൾ വെട്ടി മാറ്റിയ ഒരു കാഴ്ച വസ്തു പോലും ഞങ്ങൾ നിയാക്കുള്ള റഹ്മാനെ. റബ്ബേ, ഇബാദത്ത് ചെയ്യാൻ പോലും സാധിക്കാത്ത നിലയിൽ ഓരോ അവയവങ്ങളും വെട്ടി മാറ്റി ഒന്നുമല്ലാത്ത ഞങ്ങൾ ശരീരം നിയാക്കുള്ള റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബേ, സിഹ്റന്മാരെ സിഹിറിനും തുണി കാത്തുരക്ഷിക്കണം റഹ്മാനെ. ആര് സിഹിർ ചെയ്തോ ചെയ്യിലേക്ക് തന്നെ മടക്കണം റഹ്മാനെ. റബ്ബേ, നീയാണ് സിഹിർ ബാത്തിലാക്കുന്നവൻ, ഞങ്ങളല്ല. ഞങ്ങൾ ബാത്തിലാക്കിയാൽ ബാത്തിലാവുന്ന കാര്യമല്ല. എൻ്റെ ഖുർആൻ ശരീഫ് കൊണ്ടോ ദിക്കുൽ കൊണ്ടോ സനാത്ത് കൊണ്ടോ ദുആ കൊണ്ടോ നീ സിഹിർ ബാത്തിലാക്കിത്തണം റഹ്മാനെ. എത്രയോ സിഹിറിലായി ഉയർന്നവരുണ്ട് ശിവ കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ, ആര് ചെയ്താലും എങ്ങനെ ചെയ്താലും നീ തന്നെയാണ് പഠിപ്പിക്കുന്ന റബ്ബേ. ചെയ്യിലേക്ക് തിണമടക്കണം റഹ്മാനെ. ചെയ്യുന്നവരെ നീ പിന്തിരിപ്പിക്കണം റഹ്മാനെ. ചെയ്യാനുള്ളൊരു നിലയിൽ നീ കൊടുക്കല്ല റഹ്മാനെ. ആനായ റബ്ബേ, സയ്യിദന്മാർക്ക് സിഹിർ ചെയ്യുന്നവരുണ്ട്, പണ്ഡിതന്മാർക്ക് സിഹിർ ചെയ്യുന്നവരുണ്ട്, പള്ളി ദർസുകൾക്ക് സിഹിർ ചെയ്യുന്നവരുണ്ട്, കോളേജുകൾക്ക് സിഹിർ ചെയ്യുന്നവരുണ്ട്, യതീംഖാനകൾക്ക് സിഹിർ ചെയ്യുന്നവരുണ്ട്, മദ്രസകൾക്ക് സിഹിർ ചെയ്യുന്നവരുണ്ട്. റബ്ബേ, വീട്ടിൽ സിഹിർ ചെയ്യുന്നവരുണ്ട്, കച്ചവടത്തിൽ സിഹിർ ചെയ്യുന്നവരുണ്ട്, ജേഷൻ്റെ മാ തമ്മിൽ സിഹിർ ചെയ്യുന്നവരുണ്ട്, കുടുംബക്കാർ തമ്മിൽ സിഹിർ ചെയ്യുന്നവരുണ്ട്. ആര് ചെയ്തോ ചെയ്യിലേക്ക് തന്നെ മടക്കണം റഹ്മാനെ. ആനായ റബ്ബേ, നിന്നോട് ഞങ്ങൾ പറയാനല്ലാതെ വേറെ വഴി ഞങ്ങളില്ല. എല്ലാം അമ്പിയാക്കും പലരീങ്ങളും സ്വാലിഹ്യങ്ങളും പെർക്കത്തുകൊണ്ട് റബ്ബേ, ആര് സിഹിർ ചെയ്തോ ചെയ്യിലേക്ക് തന്നെ മടക്കണം റഹ്മാനെ. ആനായ റബ്ബേ, സിഹിർ കൊണ്ട് ഞങ്ങളെ കുടുംബം നിന്നേഷിപ്പിക്കല റഹ്മാനെ. സിഹിർ കൊണ്ട് ഞങ്ങളെ മക്കളെ നശിപ്പിക്കല റഹ്മാനെ. സിഹിർ കൊണ്ട് ഞങ്ങളെ കച്ചവടം നശിപ്പിക്കല റഹ്മാനെ. സിഹിർ കൊണ്ട് നീ മാരകമായ രോഗം നശിപ്പിക്കല റഹ്മാനെ. സിഹിർ കൊണ്ട് ഞങ്ങൾ ഓരോരുത്തർ ശരീരം അപകടത്തിൽപ്പെട്ട് കത്തിക്കരി നിലക്ക് നീയാക്കല റഹ്മാനെ. റബ്ബേ, സിഹിർ കൊണ്ട് ഞങ്ങളെ മദ്രസ നശിപ്പിക്കല റഹ്മാനെ. സിഹിർ കൊണ്ട് ഞങ്ങളെ കച്ചവടം നശിപ്പിക്കല റഹ്മാനെ. സിഹിർ കൊണ്ട് ഞങ്ങളെ വീട് നശിപ്പിക്കല റഹ്മാനെ.
സിഹിറോണ് നീ മദ്രസനെ സ്പീക്കലറമ്പാനെ ആര് ചെയ്തോ ചെയ്തിലേക്ക് ദിനമടക്കണം ബ്രഹ്മാനെ. ആനായ റബ്ബെ, സിഹിർ സംബന്ധമായ വല്ല സംഗതികളും ഞങ്ങൾ ഓരോരുത്തരും വീടുകളിലോ പള്ളികളിലോ പള്ളി ദിവസങ്ങളിലോ കോളേജുകളിലോ എത്തിയങ്ങാനുകളിലോ മദ്രസോ ഉണ്ടെങ്കിൽ റബ്ബെ ഞങ്ങളെ കണ്ണിൽ നീ കാണിച്ചു തരണം ബ്രഹ്മാനെ. എന്നെ കൊണ്ടല്ലാതെ ഒരാളെ കൊണ്ട് സാധ്യമല്ല റബ്ബെ, ഞങ്ങളെ കണ്ണിൽ നീ കാണിച്ചു തരണം ബ്രഹ്മാനെ. എല്ലാ എങ്കിലും നീ ബാത്തിലാക്കി തരണം ബ്രഹ്മാനെ. സിഹിറുള്ള കാലത്തോളം ഞങ്ങളെ ജിഞ്ചായി നശിപ്പിക്കുന്ന നിലയിലേക്ക് ഞങ്ങളാരെയും നീ എത്തിക്കല്ല റഹ്മാനെ. റബ്ബെ, ഹബ കൊണ്ടുള്ള സിഹിറും നീ സലാമത്താക്കണം ബ്രഹ്മാനെ. റബ്ബെ, ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം ബ്രഹ്മാനെ. മാനായ റബ്ബെ, ഞങ്ങളെ കൽബിയുടെ ചകൽബാൻ ദോഷം കൊണ്ട് പെയ്ത കൽബാൻ, ഫിത്നയും ഫസാദും ഹസദും കിബ്റുമെല്ലാം അധികരിച്ച കൽബാൻ റബ്ബെ, ദിക്ര കൊണ്ടും സലാത്ത് കൊണ്ടും ഖുർആൻ ഷെരീഫ് കൊണ്ടും ദുആ കൊണ്ടും ഞങ്ങളെ കൽബും ശരി നീ ശുദ്ധീകരിച്ചു തരണം ബ്രഹ്മാനെ. ഞങ്ങളെ കൽബാഹിറത്തോളം കൽബാക്കണം ബ്രഹ്മാനെ. ദുന്യാമിൻ്റെ ഐശ്വര്യത്തിലോടി നടക്കുന്ന കൽബും ശരി ഞങ്ങൾക്ക് നീ തരല്ല റഹ്മാനെ. ഒന്നിൽ വിശ്വാസമില്ലാത്ത, ഭയമില്ലാത്ത, പേടിയില്ലാത്ത ഇബിലീസിൻ്റെ ഒരു കൽബും ശരി ഞങ്ങൾക്ക് നീ തരല്ല റഹ്മാനെ. നിന്നെ പേടിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു കൽബും ശരി ഞങ്ങൾക്ക് നീ തരണം ബ്രഹ്മാനെ. ആനായ റബ്ബെ, ഞങ്ങളെ കൽബ് ഖാലിസായ കൽബാക്കണം ബ്രഹ്മാനെ. ഞങ്ങളെ കൽബ് നീ തഖ്‌വാ കൊണ്ട് നടക്കണം ബ്രഹ്മാനെ. നിൻ്റെ നൂറാണി എത്തുകൊണ്ട് ഞങ്ങളെ കൽബും ശരി നീ പ്രകാശിപ്പിക്കണം ബ്രഹ്മാനെ. ആനായ റബ്ബെ, വേണ്ടാത്തല്ലാത്ത ഓർമ്മിച്ചുള്ളത്തോട്ടും വേണ്ടാത്തല്ലാ സ്വപ്നങ്ങളെത്തോട്ടും ഞങ്ങളെ കൽബും ശരി നീ സലാമത്താക്കണം ബ്രഹ്മാനെ. ആനായ റബ്ബെ, ഇബാദത്ത് ചെയ്യാൻ ലജ്ജത്ത് ഞങ്ങളെ കൽബിനും ശരി നീ തരണം ബ്രഹ്മാനെ. ഇബാദത്തിനോടുള്ള തടിമൊഴിച്ച് ഞങ്ങളെ കൽബിനോ ശരീരത്തിന് നീ തരല്ല റഹ്മാനെ. ആനായ റബ്ബെ, എത്രയോ ദ്വാരക്കാനേൽ പിറ്റവരെ നാട് വീട് പേരെല്ലാം നിനക്കറിയ റബ്ബെ, അവരെല്ലാം ഹലാലാം മുറാദും നീ ഹസലാക്കി കൊടുക്കണം ബ്രഹ്മാനെ. അവരെല്ലാം വിഷമങ്ങൾ തീർത്തു കൊടുക്കണം ബ്രഹ്മാനെ. അവരെല്ലാ പ്രയാസങ്ങളും തീർത്തു കൊടുക്കണം ബ്രഹ്മാനെ. റബ്ബെയും മജ്ലിസുള്ളവരെയും ഇല്ലാത്തവരെല്ലാം ലാഹിറും ബാത്തുമായ ലോകം ശിവ കൊടുക്കണം ബ്രഹ്മാനെ. എല്ലാ രോഗത്തോട്ടും മാരകത്തോട്ടും ഞങ്ങളെ ബന്ധപ്പെട്ട എല്ലാവരെയും നബിൻ്റെ ഉമ്മത്തിന്മാരെയും കാത്തുരക്ഷിക്കണം ബ്രഹ്മാനെ. ആനായ റബ്ബെ, എത്രയോ മാരകമായ രോഗങ്ങൾ പിടിപെട്ട് ഹോസ്പിറ്റലും വീട്ടിലും കിടന്നുകൊള്ളുന്നവരുടെ റബ്ബെ, നീ ശിവ കൊടുക്കണം ബ്രഹ്മാനെ. അതിൽ സലാമത്താക്കി കൊടുക്കണം ബ്രഹ്മാനെ. ആനായ റബ്ബെ, ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം ബ്രഹ്മാനെ. ആനായ റബ്ബെ, ഞങ്ങളെ നാവിദിക്കിൽ ചെല്ലുന്ന വാക്കണം ബ്രഹ്മാനെ. സലാത്ത് ചെല്ലുന്ന വാക്കണം ബ്രഹ്മാനെ. ഖുർആൻ ശരീഫ് ഓതുന്ന വാക്കണം ബ്രഹ്മാനെ. റബ്ബെ, വേണ്ടാത്ത ഫിത്ന പറഞ്ഞതോട് ഞങ്ങൾ നാവ് നീ വലങ്ങണം റഹ്മാനെ. ആനായ റബ്ബെ, ഹറാമായ ഭക്ഷണം ഞങ്ങൾ ഭക്ഷിപ്പിക്കണം റഹ്മാനെ. ഹലാലായ ഭക്ഷണം ഞങ്ങൾ ഭക്ഷിപ്പിക്കണം റഹ്മാനെ. റബ്ബെ, പട്ടി നിറഞ്ഞ് മരിച്ചാലും വെള്ളം കുടിച്ച് മരിച്ചാലും പൊതുജനങ്ങൾ വെച്ച് കയ്യാട്ടി യാചിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെയോ ഞങ്ങളെ മക്കളെയോ ഞങ്ങളുടെ ഭാര്യമാരോ ഞങ്ങളുടെ കുടുംബക്കാരെയോ നബിൻ്റെ ഉമ്മത്തിമാരൊക്കെ യാമെന്നാലും നീ പെടുത്തല്ല റഹ്മാനെ. റബ്ബെ, പട്ടിണി കടഞ്ഞ് മരിച്ചാലും വെള്ളം കുടിച്ച് മരിച്ചാലും പൊതുജനങ്ങൾ വെച്ച് കയ്യാട്ടി യാചിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ആരെയും നീ പെടുത്തല്ല റഹ്മാനെ. റബ്ബെ, ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബെ, എൻ്റെ ഹബീബായ മുത്തു മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു തങ്ങളറുള്ള ഷരീഫിൽ പോയി അസ്സലാമു അലൈക്കും യാ ഹബീബല്ലാ എന്ന് പറയാൻ മജ്ലിസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും മംഗന്മാർക്കും നീ തൗഫീഖ് ചെയ്യാൻ ബ്രഹ്മാനെ. പല മറാത്ത് നീ തൗഫീഖ് ചെയ്യാൻ ബ്രഹ്മാനെ. നീ എത്തിച്ചു തരണം ബ്രഹ്മാനെ. ആറുള്ള കാണുന്നതിന് മുമ്പ് ഞാൻ ഉഹുനി പിടിക്കല്ല ബ്രഹ്മാനെ. അതുപോലെ ബൈത്തുൽ മുഖദ്ദൂസിലാൻ കബർ സിയാർത്ത് ചെയ്യാൻ നീ തൗഫീഖ് ചെയ്യാൻ ബ്രഹ്മാനെ. എൻ്റെ ഹബീബായ മുത്തു മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷഫാഅത്തുൽ സാദുക്കളാൽ നീ പെടുത്തണം ബ്രഹ്മാനെ. വീട്ടിൽ ഞങ്ങളെ വിജയിപ്പിക്കണം റഹ്മാനെ. വീട്ടിൽ ഞങ്ങളെ പരാജയപ്പെടുത്തല്ല റഹ്മാനെ. എൻ്റെ ഹബീബായ മുത്തു മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തുർക്കൈ കൊണ്ട് ഹൗലുൽ ഖൗസ് കുളിക്കാൻ നീ തൗഫീഖ് ചെയ്യണം ബ്രഹ്മാനെ. എൻ്റെ ഹബീബായ മുത്തു മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു തങ്ങളങ്ങേറ്റം സ്നേഹിക്കുന്ന കൽബ് ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. ഹബീബിനുള്ള സ്നേഹത്തിൻ്റെ കുറവ് ഞങ്ങൾ കൽബിൽ നീ വരുത്തല്ല റഹ്മാനെ. ഹബീബിനുള്ള സ്നേഹം ഞങ്ങൾ കൽബിൽ നീ ഉറപ്പിച്ചു തരണം ബ്രഹ്മാനെ. ആനായ റബ്ബെ, ഞങ്ങൾ ഓരോരുത്തരും കണ്ണിഞ്ഞുമെന്നതിന് മുമ്പ് തന്നെ ഹബീബിനെ കാണാൻ നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ആനായ റബ്ബെ, ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം ബ്രഹ്മാനെ. ആനായ റബ്ബെ, എത്രയോ കടം കൊണ്ട് വലഞ്ഞവരുണ്ട്, കടത്തിൽ നീ സലാമത്താക്കണം ബ്രഹ്മാനെ. കടത്തോടുകൂടി നീ മരിപ്പിക്കല്ല റഹ്മാനെ. കടമില്ലാത്തൊരു ജീവിതം ഞങ്ങൾ പ്രദാനം ചെയ്യും ബ്രഹ്മാനെ. ലക്ഷക്കണക്കിന് കടം കൊടുത്തവർ തിരിച്ചേൽപ്പിക്കാത്തവരുടെ ഹക്ക് പോലും ഭയമില്ലാത്ത കാലമാണ് റബ്ബെ. തിരിച്ചു കൊടുക്കാനുള്ള സൽമൻസവർക്ക് നീ കൊടുക്കണം ബ്രഹ്മാനെ. മാനായ റബ്ബെ, നാട്ടിൽ തൊട്ടുകിടക്കുന്ന ഞങ്ങൾ ഓരോ നാളും നീ ബർക്കത്ത് ചെയ്യും ബ്രഹ്മാനെ. റബ്ബെ, ഞങ്ങൾ
ഞങ്ങളെ മക്കളിൽ ബർക്കത്ത് ചെയ്യാൻ പ്രയമാനെ, വീട്ടിൽ ബർക്കത്ത് ചെയ്യാൻ പ്രയമാനെ, കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യാൻ പ്രയമാനെ, ബിസിനസ്സിൽ ബർക്കത്ത് ചെയ്യാൻ പ്രയമാനെ, എല്ലാ നൽകാര്യങ്ങളും നീ ബർക്കത്ത് ചെയ്യാൻ പ്രയമാനെ. ആനായ റബ്ബേ, ഞങ്ങളെ ഈമാ സലാമത്താക്കാൻ പ്രയമാനെ. മാനായ റബ്ബേ, എല്ലാ ഗ്രാമങ്ങളും എല്ലാ മഹല്ലുകളും എല്ലാ പട്ടണങ്ങളും ശാന്തിയും സമാധാനം പ്രദാനം ചെയ്യും റഹ്മാനെ. റബ്ബേ, കാഫിരീങ്ങളെ തഹത്തിലായി മുസ്ലിമീങ്ങളെ ഞാക്കല്ല റഹ്മാനെ, മുസ്ലിമീങ്ങളെ തഹത്തിലായി കാഫിരീങ്ങളെ ഞാക്കളം റഹ്മാനെ. മാനായ റബ്ബേ, ഷെയ്ത്താൻ്റെ ശകൃ, ഇബ്ലീസിൻ്റെ ശകൃ, സുഖാനിൻ്റെ ശകൃ, പ്രേതത്തിൻ്റെ ശകൃ, ഇഫിരീത്തിൻ്റെ ശകൃ, എത്രയോ പിടിപെട്ടവരുണ്ട്, ആണുണ്ട്, പെണ്ണുണ്ട്, ചെറിയവരുണ്ട്, വലിയ റബ്ബേ, ഹോസ്ലാം ബർക്കത്തുകൊണ്ടും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ബർക്കത്തുകൊണ്ടും അവരെ ശരീരം വിദൂലപ്പെടുത്തണം റഹ്മാനെ, ശിഫ കൊടുക്കണം റഹ്മാനെ. ഈ പറയപ്പെട്ട ഞാൻ ഓരോരുത്തരും വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലും വിദൂലപ്പെടുത്തണം റഹ്മാനെ. ആനായ റബ്ബെ, എത്രയോ ഭ്രാന്തിൻ്റെ നിലയിലുള്ള ചെറുപ്പക്കാരുണ്ട്, ശിവ കൊടുക്കണം റഹ്മാനെ. എത്രയോ മാനസികമുള്ളവരുണ്ട്, ശിവ കൊടുക്കണം റഹ്മാനെ. എത്രയോ ഞരമ്പിൻ്റെ തകരാറുള്ളവരുണ്ട്, ശിവ കൊടുക്കണം റഹ്മാനെ. റബ്ബെ, എത്രയോ ഉറക്കില്ലാത്തവർ നീ ഉറക്ക പ്രദാനം ചെയ്ത് കൊടുക്കണം റഹ്മാനെ. റബ്ബെ, എത്രയോ ഉസ്വാസുള്ളവരുണ്ട്, ആശ്രമം നിവിദൂലപ്പെടുത്തണം റഹ്മാനെ. ആനായ റബ്ബെ, എത്രയോ വെള്ളപ്പാണ്ടിലെ രോഗമുള്ളവരുണ്ട്, ഈസാ നബി അലി ഇസ്ലാമിൻ്റെ ബർക്കത്ത് കൊണ്ടുള്ള റസൂലിൻ്റെ ബർക്കത്ത് കൊണ്ടും ആ രോഗം ശിഫ കൊടുക്കണം റഹ്മാനെ. റബ്ബെ, ആ രോഗം നീ ശിഫ കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബെ, പൊതുജനങ്ങൾ വെച്ച് ഫളീലത്താക്കുന്ന ഒരു രോഗം ഞങ്ങൾക്കായിരിക്കും നീ തരല്ല റഹ്മാനെ. ആനായ റബ്ബെ, ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. റബ്ബെ, കണ്ണുണ്ട് കാഴ്ചയില്ലാത്തൊരു കാഴ്ച പ്രധാനം ചെയ്ത് കൊടുക്കണം റഹ്മാനെ. ചെവിയുണ്ട് കേൾവിയില്ലാത്ത കേൾവി പ്രധാനം ചെയ്ത് കൊടുക്കണം റഹ്മാനെ. റബ്ബെ, നാവുണ്ട് സംസാരിക്കാൻ കൽപ്പില്ലാതെ സംസാരിക്കാൻ കൽപ്പ് കൊടുക്കണം റഹ്മാനെ. റബ്ബെ, കയ്യാൽ ശക്തിയില്ലാതെ അയഞ്ഞ് നടക്കുന്നവർ കയ്യാൽ ശക്തി നീ കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബെ, പോളിയോ പോലത്തെ രോഗങ്ങൾ പിടിച്ച് കൊല്ലങ്ങളോളം ബെഡിൽ കിടന്നുള്ള എത്രയോ ചെറുപ്പക്കാരും എത്രയോ കുട്ടികളുമുണ്ട് റബ്ബെ, അവരെ കയ്യാൽ ശക്തി നീ കൊടുക്കണം റഹ്മാനെ. ആരോഗ്യം കൊടുക്കണം റഹ്മാനെ. റബ്ബെ, ഞങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾ ആരോഗ്യത്തിന് നീ കോട്ടം വരുത്തല്ല റഹ്മാനെ. മാനായ റബ്ബെ, തമ്മീസ് ഇല്ലാതെ കുട്ടികൾക്ക് നീ തമ്മീസ് കൊടുക്കണം റഹ്മാനെ. മാനായ റബ്ബെ, ഞങ്ങളെ ചെറുപ്പക്കാർ ദീനിൻ്റെ മക്കളാക്കണം റഹ്മാനെ. ദീനെതിരായി ഒരു നിലവരൊക്കെ നീ ആക്കല്ല റഹ്മാനെ. ദീനില്ലാ ജീവിച്ച് ദീനില്ലാ മരിക്കാൻ നീ തോഫീക്കണം റഹ്മാനെ. ആനായ റബ്ബെ, അതുബും കുരുത്തവും പൊരുത്തവും ബഹുമാനം ഞങ്ങൾക്ക് നീ പ്രധാനം ചെയ്യും റഹ്മാനെ. അതുബുകളുണ്ടാക്കി പൊരുത്തക്കേട് സമ്പാദിച്ച് നരകം കാണുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങളാരും നീ എത്തിക്കല്ല റഹ്മാനെ. ആനായ റബ്ബെ, ഇവിടെ ചെയ്ത സദക്കകളും നീ സ്വീകരിക്കണം റഹ്മാനെ. നിൻ്റെ അടുക്കൽ വിളിച്ചെറിയുന്ന ഒരു സദക്ക നീ ആക്കല്ല റഹ്മാനെ. ആനായ റബ്ബെ, ഞങ്ങൾ ചെയ്ത അമലുകളും നീ സ്വീകരിക്കണം റഹ്മാനെ. നിൻ്റെ അടുക്കൽ വിളിച്ചെറിയുന്ന ഒരു അമൽ നീ ആക്കല്ല റഹ്മാനെ. ആനായ റബ്ബെ, ഇവിടെ സദക്ക ചെയ്തവർ എന്നും കൊടുക്കാൻ നീ തോഫീക്ക് ചെയ്യാം റഹ്മാനെ. കൊടുത്തവർക്ക് എന്നും കൊടുക്കാൻ നീ തോഫീക്ക് ചെയ്യാം റഹ്മാനെ. കൊടുത്തവർക്ക് കൊടുക്കണ്ട എന്ന ഇബ്ലീസിൻ്റെ ശകൽ നീ പൊളുത്തല്ല റഹ്മാനെ. ആനായ റബ്ബെ, ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. റബ്ബെ, കള്ളുകുടി സിന ചൂതുകളി പോലത്തെ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ ഭാര്യമാർ ഞങ്ങളെ കുടുംബക്കാരും നബിൻ്റെ ഉമ്മത്തിമാരും കാത്തുരക്ഷിക്കണം റഹ്മാനെ. ആനായ റബ്ബെ, കള്ളുകുടി സിന ചൂതുകളി പോലത്തെ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ ഭാര്യമാരും ഞങ്ങളെ കുടുംബക്കാരെയും നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. ആനായ റബ്ബെ, എത്രയോ ചെറുപ്പക്കാർ മദ്യ ലഹരിയിൽ പിടിപെട്ട് പോയിട്ടുണ്ട് റബ്ബെ, അവരെ കണ്ണി ചുമ്മുന്നതിന് മുമ്പ് തന്നെ അതിൽ നിന്ന് സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. മാനായ റബ്ബെ, കള്ളമാർഷണവും കൊള്ളക്കാർഷണവും കണ്ണന്മാർഷണവും ഞങ്ങളെ വീട് മുതലുകളെയും ഞങ്ങളെ മക്കളെയും കാത്തുരക്ഷിക്കണം റഹ്മാനെ. റബ്ബെ, പട്ടാപകൽ പോലും കൊള്ളയടിക്കുന്ന കാലമാണ് റബ്ബെ, എല്ലാ ശ്വറും ഞങ്ങൾ നീ സലാമത്താക്കണം റഹ്മാനെ. മാനായ റബ്ബെ, എത്രയോ മുതലുകൾ കളവോയതുണ്ടതെല്ലാം നീ വെളിവാക്കണം റഹ്മാനെ. മാനായ റബ്ബേ, എത്രയോ ചെറുപ്പക്കാർ കേസിലകപ്പെട്ടു, കേസിൽ നീ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബെ, എത്രയോ സ്ഥലങ്ങളും കെട്ടിടങ്ങളും വീടുകളും പള്ളികളും മദ്രസകളെല്ലാം കേസിലുണ്ട്, കേസ് വിധിയാക്കി കൊടുക്കണം റഹ്മാനെ. എത്രയോ സ്ഥലങ്ങളും കെട്ടിടങ്ങളും വീടുകളും വിൽപ്പന കണ്ട് വിൽപ്പനാക്കി കൊടുക്കണം റഹ്മാനെ. അതിൻ്റെ എല്ലാ തടസ്സങ്ങളും നീ പെട്ടെന്ന് നീ വിൽപ്പനാക്കി കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബെ, എത്രയോ സ്ഥലങ്ങളും കെട്ടിടങ്ങളും വീടുകളും പള്ളികളും മദ്രസെല്ലാം റീസറാവാൻ റബ്ബെ, അതിൻ്റെ എല്ലാ തടസ്സങ്ങൾ നീ പെട്ടെന്ന് റീസറാക്കി കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബെ, സ്വന്തമായി വീടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർ ഉദ്ദേശം പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. എത്രയോ പള്ളികളും മദ്രസകളും കെട്ടിടങ്ങളും വീടുകളും പണി തീരാതെ കിടക്കുന്നുണ്ട് റബ്ബെ, അതിൻ്റെ എല്ലാം തടസ്സങ്ങൾ നീ പെട്ടെന്ന് പണികൾ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബെ, നമ്മളെ നാട്ടിലും വിദേശ നാടുകളിലും എത്രയോ ചെറുപ്പക്കാരും എത്രയോ ഉസ്താദന്മാരും എത്രയോ സീനമാരും
Kalla Kesundagi, Jailaga Petrovit and Rabbi Habib in the Barkatu, Jail Ni Salamatak and Rahmane, Rabbi Kulangalam Jail Ni will tell Rahmane, Anaya Rabbi, Yangal Ima Salamatak and Rahmane, Anaya Rabbi, Yangal Mungamar, Arivilla, Tavarani, Bada, Toran Yavaran, Paravartak and Mark Veledrum Protitivit and Ni Porto, Kambrahmane, Mafagi Kulukambrahmane, Rabbi Parayam Patata, the Romans, Trigal Dishibul Kambrahmane, Bleeding less legal dish work and my money. A lurkit in the dog, less legal dish work and my money. Mana your opinion, Iman Salamatak and my money. Mana your bake, I'm feeding a song country chicken by money. Judamar song country chicken by money. Nasrani Sorun Gantri Chicken Baramani, Putam Bustana Kara Sorun Gantri Chicken Baramani, Mubutta Dingle Sorun Gantri Chicken Baramani, Munafiki Ingle Sorun Gantri Chicken Baramani, Robbe Hasid Ingle Sorun Gantri Chicken Baramani, Lalimindal Wilmina to the Gantri Chicken Baramani, Robbe Akhir Zaman, the Fitini to the Gantri Chicken Baramani, Robbe Edelam and the Lamilla Fitinagan Gernada Canilla. Fitnagla Tulnala Wodor to Sinin Salamatak and Brahmane. Mana Yarobin de Darta Hulusuna Tul Jamatil, Adin Yorchivisukuna Kulta Tinjangal in Yala Makal in Yala Bari Marnala Kurubakarim, Nibindo Matimar Kiaban Nalu Nipalitam Brahmane, La Gramangalum, Ella Mahalugum, Ella Patronum, Ella Rajetum, La Hulusuna Tul Jamati Kiaman Nalu Titanum Brahmane, La Hulusuna Tul Jamati Nikortum Virtual Ramane, La Hulusuna Tul Jamati. Akudantalangalam, Avalik, the Namadakam, Rahmani, the Sunatul Jamat in the political mother circle, the regular collegial, hitting on a palasatul Palanelkin case in the Robbe, a case alani, Mansuha, Kram Rahmani, Anaya Robbe, Pertage in the Baban, stamp palasatul Palanelkin case, Wolton Robbe. A Keselani, Vilichurianum, Ramane, Anaya Robin, and a Kayoretinimishame, and Robbe, Northern Yangal Kayati, Yaji Kanella, were Yangal Robbe, Lelambia, Combating, Swaling Albercatuna, Portisa, Landros, and the Bercatuna, Robbe, A Keselani, Vilichurianum, Ramane, Anaya Robbe, every little Jumarim, Adole Dursun, Yamana, Lenotitelum, Ramane, Adderson, Alsai Kunni, Sai, Cholakram, Ramane, Adindelam. Jibalan dunia bil makrut ni kulo kambar mana Rabbi awal ibu la dorsum adu bol jumaat ar kotam virut nuwa bil ni neruila kambar mana Ella inggal awal sarno de kantu risi kambar mana Abel lingi khali nama si cebir kini nelgan kambar mana Anak ya Rabbi India hari aji di din idrae pala ni amangal bandun likian Rabbi Ella ni amangal ni durbal pelu kambar mana ni mansuha kambar mana Pertece ega sibil kulo kulo virna gormen ni furkata Kalam Rahmane, Ani Emani Burbel Durbelapertam Rahmane, Mana Yarabi, Ani Emani Durbelapertam Rahmane, India Rajidin, Eden Yedelan, the Ni beli ceriam ramane, ini orang yang kalau perayaan allah, abeh din kiaman nalu ini lalu tuh ini ni tenne perayaan allah, abeh inggilun yang kalau din dek karingun lalu tanah boleh perayaan sama allah, abeh anggennya ulah ni emanggal, abeh majlis ni bau maling ulah ni emam ni beli ceriam ramane, ni nak korek tu ni misalnya beran abeh, ni allah din, ini allah, ini allah ni emanggal ulah beran allah, ani emanggal allah ni mansu. Kakram Brahmane, Rabbi Nyala Iman Salamatakram Brahmane, Rabbi Saturkram Mumbil Nyala Mutuni Malakalarambane, Saturkulu Nirlal Iman Yangakuni Tanam Brahmane, Ella Satur Bibangalni Paraji Pulitam Brahmane, Arella Nelkuni for Katakram Brahmane, Urukari Tulmari Yogi Plakalarambane, Ella in Kalinama, Sichavakuni Lelkram Brahmane.
ஆனால் யாரோ அப்படியே ஞான செருப்பக்கார் எத்தனையோ செருப்பக்கார் சஃபர்வோன்னு சஃபர் எழுப்பமாக கிளம்பமாறே சஃபர்கள் எல்லாம் புத்திமட்டுகள் எல்லாம் நெருக்கங்கள் எல்லாம் புகழ் துணி சலாமத்தாக கிளம்பமாறே ஆனால் யாரோ அப்படியே விசை இல்லாத இருக்கும் விசை கொடுக்கிறமாறே பாஸ்போர்ட் இல்லாத பாஸ்போர்ட் கொடுக்கிறமாறே காம இல்லாத காம கொடுக்கிறமாறே லைசன்ஸ் இல்லாத லைசன்ஸ் நீ கொடுக்கிறமாறே ஆனால் யாரோ அப்படியே எத்தனையோ செருப்பக்கார் ஜோலியில் தன்ன பல தலஸ்தங்கள் உள்ளவருண்ட ரப்பே ஆ தலஸ்தங்களெல்லாம் நீக்கி ஆத்தும் சந்தோஷமாக்கணும் ரஹ்மானே ரப்பே ஞா மலைநாட்டிலும் விதேச நாளில் எத்தனையோ ചെറുപ്പക്കാർ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരുടെ ഹയറാ ജോലി നീ കൊടുക്കണം പഴമാനെ ജോലിയുള്ളവരെ സ്ഥലപ്പെടുത്തി കൊടുക്കണം പഴമാനെ റഹ്മാനായ റബ്ബെ ഗൾഫിൽ തന്നെ പല നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് റബ്ബെ എല്ലാ നിയമങ്ങളും നീ സഹലാക്കണം പഴമാനെ ആനായ റബ്ബെ അവിടെ ഉള്ള എന്തെല്ലാം ഏതെല്ലാം നിലക്കുള്ള നിയമങ്ങളുണ്ടോ ആ നിയമങ്ങളെല്ലാം നീ സഹലാക്കണം പഴമാനെ നീ ദുർബലപ്പെടുത്തണം പ്രഹമാനെ ആനായ റബ്ബെ അവളെ ജോലി ചെയ്യുന്ന മുഴുവൻ ചെറുപ്പക്കാരും നീ ഹൈറായ ജോലിയിൽ നീ ബർക്ക് ചെയ്ത് കൊടുക്കണം പ്രഹമാനെ നീ ബർക്ക് ചെയ്ത് കൊടുക്കണം പ്രഹമാനെ ജോലി ഇല്ലാത്തവർക്ക് നീ ജോലി കൊടുക്കണം പ്രഹമാനെ ആനായ റബ്ബെ ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം പ്രഹമാനെ ആനായ റബ്ബെ എത്രയോ ജോലിയാർത്ഥം പോയവരുണ്ട് ഒളിച്ചോടി പോയവരുമുണ്ട് അവർ ദുന്യാവിൽ അഹയാത്തുണ്ടെങ്കിലും ഉമ്മവാപ്പാമാർക്ക് നീ എത്തിച്ചു കൊടുക്കണം പ്രഹമാനെ അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം പ്രഹമാനെ ആനായ റബ്ബെ എത്രയോ കിണറുകളും ബോറുകളും കുഴിക്കിൻ്റെ റഹ്മത്തായ വെള്ളം ഞങ്ങളെ കിണറിലും ബോൾ നീ ഏറ്റിയേറ്റി തളം റഹ്മാനെ ഞങ്ങളെ ഉപ്പുവെള്ളം നീ കുടിപ്പിക്കല റഹ്മാനെ ആനായ റബ്ബെ നീ ഉപ്പുവെള്ളം കുടിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞങ്ങൾ കുടിക്കാൻ തയ്യാറാണ് തയ്യാറല്ല എന്ന് പറഞ്ഞാൽ നിൻ്റെ അടുക്ക് നടക്കുന്ന കാര്യമല്ല ആനായ റബ്ബേ നീ 99 സിഫത്തുള്ളവനാണ് റബ്ബേ ഒരു സിഫത്ത് കൊണ്ട് എൻ്റെ റഹ്മത്തായ വെള്ളം ഞങ്ങളെ കിണറിലും ബോറും നീ ഏറ്റിയേറ്റി തളം റഹ്മാനെ ആനായ റബ്ബെ ആരോ എന്തോ തെറ്റ് ചെയ്തതിൻ്റെ നിരപരാധികളായി ഞങ്ങളെ ഒരു തുള്ളി വെള്ളം പോലും ഭൂമിൻ്റെ അടിയില്ലാത്ത നില നീ ആക്കല്ല റഹ്മാനെ റബ്ബേ ഞങ്ങൾക്ക് നീ കിറുഫ ചെയ്യണം റഹ്മാനെ മാഫാക്കി തരണം റഹ്മാനെ റബ്ബേ ഞങ്ങളെ ഈമാ സലാമത്താക്കണം റഹ്മാനെ ആനായ റബ്ബെ എത്രയോ പ്രായപൂർത്തിയായ പെൺകുട്ടികളുടെ ഹൈറായ ഭർത്താക്കന്മാർ നീ കൊടുക്കണം റഹ്മാനെ ഭർത്താക്കന്മാർ ഹൈറായ ഭാര്യമാർ നീ കൊടുക്കണം റഹ്മാനെ എത്രയോ തലാക്ക് ചൊല്ലിയ സ്ത്രീകളും റബ്ബെ അവർക്കും ഹൈറായ ഭർത്താക്കന്മാർ നീ കൊടുക്കണം റഹ്മാനെ റബ്ബെ 17, 18, 19, 20 വയസ്സുള്ള പെൺകുട്ടികളും അമുസ്ലിമികൾ കൂടി നെസ്ലാനികൾ കൂടി ജൂതന്മാർ കൂടി അന്യവർ കൂടിയും പോയിക്കൊണ്ടിരുന്നൊരു കാലമാണ് എന്തൊരു മുസീബത്തായ കാലമാണ് ഒരാണിമ്മൾ തൂക്കുമ്പോൾ ഈമാനില്ലാത്തൊരവസ്ഥ റബ്ബെ ഞാൻ ചെറുപ്പക്കാരകൽപ്പം സ്ത്രീകളും പെൺകുട്ടികളും ഈമാൻ കൊടുക്കണം റഹ്മാനെ എൻ്റെ ഭയങ്കൽപ്പിൽ നീ കൊടുക്കണം റഹ്മാനെ പേടിക്കൽപ്പിൽ നീ കൊടുക്കണം റഹ്മാനെ റബ്ബേ ഞങ്ങൾ ഓരോരുത്തർ ഇസ്സത്ത് പറിച്ച് കളിയെന്ന് വരുന്നില്ല ഞങ്ങൾ ആ മക്കളൊക്കെ നോ പമ്മക്കളൊക്കെ നോ ഭാര്യമാരൊക്കെ നോ കുടുംബക്കാരൊക്കെ നോ നീചമായ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ ആരെയും നീ എത്തിക്കല്ല റഹ്മാനെ അന്നലവരെയാണെങ്കിൽ അതിനു മുമ്പ് തന്നെ ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ റബ്ബേ കണ്ണിൻ്റെ ദോഷം നാവിൻ്റെ ദോഷം ചെവിയുടെ ദോഷം കയ്യാൽ ദോഷം ഞങ്ങൾക്ക് നീ പൂർത്തമാ ഭാഗിക്കണം റഹ്മാനെ ആനായ റബ്ബേ നീ രക്ഷിതാവാണ് ഞങ്ങൾ അടിമകളാണ് അടിമകൾ ആനായ റബ്ബേ നീ രക്ഷിതാവാണ് ഞങ്ങളുടെ അടിമകളാണ് റബ്ബേ നീ പറഞ്ഞ് കേൾക്കാത്തതിൻ്റെ കാരണം കൊണ്ട് നിനക്ക് എല്ലാ നിലക്കും ശിക്ഷിക്കേണ്ട അധികാരം നിന്നിലുണ്ട് റബ്ബേ ഞങ്ങളെ നീ തൂഫാൻ കൊണ്ട് നേശിപ്പിക്കലറയന്മാരെ സിഹീർ കൊണ്ട് നേശിപ്പിക്കലറയന്മാരെ സ്ഫോടനം കൊണ്ട് നേശിപ്പിക്കലറയന്മാരെ ശത്രുക്കളെ കൊണ്ട് നേശിപ്പിക്കലറയന്മാരെ നീ വിശപ്പെട്ട പനികൾ തന്നേശിപ്പിക്കലറയന്മാരെ മാരകമായി രൂപം തന്നേശിപ്പിക്കലറയന്മാരെ റബ്ബേ കൊതുകളെ കൊണ്ട് നേശിപ്പിക്കലറയന്മാരെ അതിശക്തമായ ശൈത്യം തന്നേശിപ്പിക്കലറയന്മാരെ അതികഠിനമായ ചൂട് തന്നേശിപ്പിക്കലറയന്മാരെ മാനായ റബ്ബേ എൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് ഇടീ മിന്നൽ ഇവകളെ കൊണ്ട് ഞാൻ നേശിപ്പിക്കലറയന്മാനെ തീ കൊണ്ട് നേശിപ്പിക്കലറയന്മാനെ വെള്ളം കൊണ്ട് നേശിപ്പിക്കലറയന്മാനെ റബ്ബേ ഭൂമി സൽസലാക്കൾ കൊണ്ട് നീ നേശിപ്പിക്കലറയന്മാനെ റബ്ബേ ഞങ്ങൾക്ക് നീ പൂർത്തുമാ ഭാഗ്യ തരം റഹ്മാനെ ആനായ റബ്ബേ എത്രയോ മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരൻ റബ്ബേ അവർ ദുനിയാവിൽ നീ നിരാശപ്പെടുത്തല്ല റഹ്മാനെ ആനായ റബ്ബെ അവർ കണ്ണു ചിമ്മുന്നതിന് മുമ്പ് തന്നെ ഹൈറായ മക്കളെ നീ കൊടുക്കണം റഹ്മാനെ മക്കളെ കൊടുത്താൽ പോലെ ദുന്യാവിൽ നിലനിർത്തുകയും ചെയ്യണം റഹ്മാനെ ആനായ റബ്ബെ ആ മക്കളില്ലാത്ത ആ മക്കളെ കൊടുക്കണം റഹ്മാനെ പെമ്മക്കളില്ലാത്ത നീ പെമ്മക്കളെ കൊടുക്കണം റഹ്മാനെ ആനായ റബ്ബെ
പെമ്മക്കളില്ലാത്ത നീ പെമ്മക്കളെ കൊടുക്കണം പഴമാനെ. ആനായ റബ്ബെ, ഞങ്ങൾ ഓരോരുത്തരും ചെയ്ത ദോഷത്തിൻ്റെ കാരണം കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് ഇപ്പോൾ തരുന്ന മക്കൾ കണ്ണില്ലാതെയും മൂക്കില്ലാതെയും ചെവിയില്ലാതെയും മുൻദ്വാരമില്ലാതെ പിന്ദ്വാരമില്ലാതെയും അന്നനാളം പോലില്ലാതെയും രണ്ട് കൈകാൽ പോലില്ലാതെയും ഞങ്ങളെ മക്കളെ നീ കുറവോടുകൂടി നീ സൃഷ്ടിക്കലറഹ്മാനെ, ഞങ്ങൾ വൈലത്തോട് നീ സൃഷ്ടിക്കലറഹ്മാനെ. മാനായ റബ്ബേ, കുട്ടികളും നിലവരാതിയാണ് റബ്ബേ. ഞങ്ങൾ ചെയ്ത ദോഷത്തിൻ്റെ കാരണം കൊണ്ട് നിനക്ക് ഏത് നിൽക്കും ശിക്ഷിക്കേണ്ട അധികാരം നിന്നിലുണ്ട്. മാനായ റബ്ബേ, ഞങ്ങൾക്ക് തരുന്ന മക്കൾ മാനായ റബ്ബേ, നീ ഏത് നിൽക്ക് സൃഷ്ടിച്ചാലും എങ്ങനെ സൃഷ്ടിച്ചാലും ഞങ്ങൾ രണ്ടും കൈയും കുട്ടി വാങ്ങാന്നല്ലാതെ വേറെ വഴി ഞങ്ങളില്ല, വേണ്ട എന്ന് വെക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല. മാനായ റബ്ബേ, ഞങ്ങൾക്ക് തരുന്ന മക്കൾ നീ കുറവോട് നീ സൃഷ്ടിക്കലറഹ്മാനെ, അംഗവല്യത്തോട് നീ സൃഷ്ടിക്കലറഹ്മാനെ. റബ്ബേ, ഞങ്ങൾക്ക് നീ പോർത്തു മാഫാകിതറഹ്മാനെ. മാനായ റബ്ബേ, എത്രയോ സ്ത്രീകൾ പ്രസവിക്കാനായതുണ്ട്, വീട്ടിൽ തന്നെ നീ പ്രസവിച്ചു കൊടുക്കണം റഹ്മാനെ. ഓപ്പറേഷൻ്റെ വൈനിയാക്കല്ലറഹ്മാനെ, സുഖപ്രസവമാക്കി കൊടുക്കണം റഹ്മാനെ. മാനായ റബ്ബേ, സയ്യിദന്മാരെയും പണ്ഡിതന്മാരെയും ഔലിയാക്കന്മാരെയും ഉമ്മവാപ്പന്മാരെയും ഉസ്താദന്മാരെയും ബഹുമാനിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ നീപ്പെടുത്തണം റഹ്മാനെ. അവർ തെറി പറയുന്ന വിവാഹത്തിൽ ഞങ്ങൾ നീ പെടുത്തല്ല റഹ്മാനെ. ഉള്ള അരിമീങ്ങളെ യോജിപ്പിനാക്കണം റഹ്മാനെ. യോജിപ്പിൻ്റെ വാതിൽ നീ തുറക്കണം റഹ്മാനെ. റഹ്മാനെ, ഞങ്ങളെ മജ്ലിസ് നീ പൊരുത്തപ്പെട്ട മജ്ലിസാക്കണം റഹ്മാനെ. എൻ്റെ ഒരിക്കലും വിളിച്ചെറിയുന്ന ഒരു മജ്ലിസാക്കല്ല റഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങളെ കുടുംബക്കാർ, ഉസ്താദന്മാർ, സ്നേഹിതന്മാർ, പണ്ഡിതന്മാർ, ആലിമീങ്ങളെല്ലാം മരിച്ചുപോയവരൊക്കെ അവൾ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് എൻ്റെ ബാപ്പാൻ്റെ ഉമ്മാൻ്റെയും മേ ഉസ്താദും ഫാറൂഖ് തങ്ങളും, എനിക്ക് ഉസ്താദും കണ്ണീത്ത് ഉസ്താദും, അതുപോലെ എ കെ ഉസ്താദും, പി എ ഉസ്താദും, ചിത്താനി ഉസ്താദും, പല ഉസ്താദന്മാർ ഇവരെ മരണപ്പെട്ടു പോയി റബ്ബേ. അവരെ കബർ ദർദ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. മാനായ റബ്ബേ, ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. മാനായ റബ്ബേ, പണ്ഡിതന്മാരെ പേരും പറഞ്ഞ് എത്രയോ കറിയ എത്രയോ ഗ്രാമങ്ങൾ എത്രയോ മഹല്ലുകൾ ഫിർക്കത്തായാലും റബ്ബേ, യോജിപ്പിനും റാഹത്തിനും സന്തോഷമാക്കണം റഹ്മാനെ. മാനായ റബ്ബേ, ഇവിടെയുള്ള ജമാഅത്ത്, ഒട്ട് കിടക്കുന്ന ജമാഅത്ത്, എല്ലാ ജമാഅത്തും നീ യോജിപ്പിനും റാഹത്തിനും സന്തോഷമാക്കണം റഹ്മാനെ. മാനായ റബ്ബേ, നിസ്സാര പ്രശ്നം കൊണ്ട് ഞങ്ങൾ ഒരു ജമാഅത്ത് നീ ഫിർക്കത്താക്കല റഹ്മാനെ. മാനായ റബ്ബേ, ഒരു ജമാഅത്ത് നീ ഫിർക്കത്താക്കല റഹ്മാനെ. യോജിപ്പിനും റാഹത്തിനും സന്തോഷമാക്കണം റഹ്മാനെ. മാനായ റബ്ബേ, ഉള്ള ആലിമീങ്ങളെ യോജിപ്പിലാക്കണം റഹ്മാനെ. യോജിപ്പിൻ്റെ വാതിൽ നീ തുറക്കണം റഹ്മാനെ. അടക്കപ്പെട്ട വാതിൽ നീ ആക്കല്ല റഹ്മാനെ. റബ്ബേ, ഉള്ള ആലിമീങ്ങളെ യോജിപ്പിലും റാഹത്തിലും സന്തോഷമാക്കണം റഹ്മാനെ. മാനായ റബ്ബേ, ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. മാനായ റബ്ബേ, സക്രാത്തിൻ്റെ സമയത്ത് ഇബ്ലീസിൻ്റെ സോങ്കാത്ത് രക്ഷിക്കണം റഹ്മാനെ. സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് മരിപ്പിക്കണം റഹ്മാനെ. നരകത്തിൻ്റെ ഫോട്ടോ കണ്ട് ഞാൻ ആരും മരിപ്പിക്കല റഹ്മാനെ. മാനായ റബ്ബേ, ഞങ്ങൾ കബറിലെ അദാബിനെ തൊട്ട് കാത്തു രക്ഷിക്കണം റഹ്മാനെ. അവളുടെ ചോദ്യത്തിന് ഉത്തരം ഞങ്ങൾക്ക് നീട്ടണം റഹ്മാനെ. റബ്ബേ, ദുനിയാവിൽ ശിക്ഷിക്കുന്ന സമയത്ത് എല്ലാവരുടെ സഹായം ഉണ്ടായെന്നവരും, കബറിൽ ശിക്ഷിക്കുന്ന സമയത്ത് ഒരാളെ സഹായം കബറിൽ റബ്ബേ, അവിടെ നീ വായിബാഹക്കല്ല
റഹ്മാനെ, അവളുടെ ചോദ്യത്തിനു തിരഞ്ഞു തരണം റഹ്മാനെ. ഞങ്ങളെ കബർ നീ കുടുസാക്കൽ റഹ്മാനെ, ഞങ്ങളെ കബർ നീ ഞെരുക്കൽ റഹ്മാനെ, ഞങ്ങളെ കബർ തീയാനും പുകയാലും നീ നിറക്കൽ റഹ്മാനെ. സ്വർഗീയ പുതപ്പ് കൊണ്ട് നീ പുതക്കളം റഹ്മാനെ, നരകത്തിൻ്റെ പുതപ്പ് കൊണ്ട് ഞങ്ങൾ ആരെയും പുതക്കല്ല റഹ്മാനെ. റബ്ബി ഞങ്ങളെ കിതാബിനെ നീ വെലങ്കയിൽ തരണം റഹ്മാനെ, എടങ്കയിൽ നീ തരല്ല റഹ്മാനെ. വെള്ളനും ഭേദപ്പെട്ട നീ മായ്ച്ചു കളം റഹ്മാനെ. ആനായ റബ്ബി കള്ളത്തെരീക്കത്ത് നീ സലാമത്താക്കളം റഹ്മാനെ, കള്ള ഷെയ്ഖന്മാർ നീ സലാമത്താക്കളം റഹ്മാനെ, കള്ള ഔലിയാക്കന്മാർ നീ സലാമത്താക്കളം റഹ്മാനെ. യഥാർത്ഥ ഷെയ്ഖ് ആരാണെന്നും യഥാർത്ഥ ഔലിയാക്കന്മാർ ആരാണെന്നും റബ്ബി ഞങ്ങൾക്ക് നീ കാണിച്ചു തരണം റഹ്മാനെ. ആനായ റബ്ബി ഞങ്ങളെ ഈമാൻ സലാമത്താക്കളം റഹ്മാനെ. ആനായ റബ്ബി ഞങ്ങൾ റൂഹിനെ പിടിക്കുന്ന സമയത്ത് വിചലമായ സ്ഥലത്ത് വെച്ചോ, നെജ്സിൽ വെച്ചോ, ടോയ്ലറ്റിൽ വെച്ചോ, ബ്ലേച്ചമായ സ്ഥലത്ത് വെച്ചോ ഞങ്ങൾ റൂഹ് നീ പിടിക്കല്ല റഹ്മാൻ. ഞങ്ങളെ റുനഹുലാൽ വെച്ച് നീ പിടിക്കണം റഹ്മാനെ. ആണോ യോറബി എന്നാണ് മഹ്ഷറിൽ ചെന്ന് കഴിഞ്ഞാൽ അർശിൻ്റെ നെട്ടൊടുക്കും പറഞ്ഞിട്ടുണ്ടും കൂട്ടത്തിൽ സാധുക്കളായി നീ പെടുത്തണം റഹ്മാനെ. ആണോ യോറബി ഈ ജന്തുക്കൾ സ്വർണം കാത്തിരക്ഷിക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് പാമ്പുകൾ സ്വർണ്ണം, നായകൾ സ്വർണ്ണം, മറ്റുള്ള മൃഗങ്ങൾ സ്വർണ്ണം, ഞങ്ങൾ ഓരോരുത്തർ സ്വർണ്ണസലാമത്താക്കണം റഹ്മാനെ. ആണോ യോറബി ഞങ്ങൾക്ക് നല്ല സ്വഭാവം നീ പ്രദാനം ചെയ്യും റഹ്മാനെ. കാട്ടമായ സ്വഭാവത്തിനുള്ളിൽ കാത്തിരക്ഷിക്കണം റഹ്മാനെ. ആണോ യോറബി ഇവിടുത്തെ ബെറുക്ക് കൊടുക്കുന്ന ആര് ഭക്ഷിക്കുന്നു ഭക്ഷിക്കുന്നില്ല, അല്ലാഹുവും ബാത്രൂമായ രോഗം ശിഫ കൊടുക്കണം റഹ്മാനെ. അത് ഭക്ഷിക്കലോടുകൂടി മക്കളില്ലാത്ത നീ മക്കളെ കൊടുക്കണം റഹ്മാനെ. അതിന് സഹായിച്ച മുമിനീങ്ങൾക്കും മുമിനാത്തുകൾക്ക് അതിൻ്റെ പ്രതിഫലം ദുനിയാവിലും ആഹൃത്തി നീ കൊടുക്കണം റഹ്മാനെ. കൊടുത്തവർക്ക് എന്നും കൊടുക്കാൻ നീ തോഫീക്ക് റഹ്മാനെ. കൊടുത്തവർക്ക് കൊടുക്കണ്ടായി നീ ബിലീസിൻ്റെ സഹൽ നീ പെടുത്തല്ല റഹ്മാനെ. അബ്ബേ കണ്ണിൻ്റെ ദോഷം, നാവിൻ്റെ ദോഷം, ചെവിയുടെ ദോഷം, കയ്യാൽ ദോഷം ഞങ്ങൾക്ക് നീ പോർത്ത് മാഫാക്കിത്തണം റഹ്മാനെ. ആണായോ റബ്ബേ ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആണായ റബ്ബേ ഉൾമ റബ്ബേ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹം കൊടുക്കണം റഹ്മാനെ. അന്യവരുള്ള സ്നേഹം നീ കൊടുക്കല്ല റഹ്മാനെ. ഞങ്ങൾ ഒന്നുകൊണ്ട് തന്നെ മതിയാക്കണം റഹ്മാനെ. രണ്ടോ മൂന്നോ നാലോ കെട്ട് നിലക്ക് നീ ആക്കല്ല റഹ്മാനെ. ആണായ റബ്ബേ ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുന്ന കാലത്തോളം റാഹത്തും സന്തോഷമാക്കി കൊടുക്കണം റഹ്മാനെ. എത്രയോ ഭർത്താക്കന്മാർ സ്വന്തം ഭാര്യമാരെ തല്ലെന്ന പ്രവണത ആശ്രമം വിദൂരപ്പെടുത്തണം റഹ്മാനെ. ആണായ റബ്ബേ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഫിർക്കത്തായി യോജിപ്പിലാക്കണം റഹ്മാനെ. ജ്യേഷ്ഠന്മാർ തമ്മിൽ ഫിർക്കത്തായി യോജിപ്പിലാക്കണം റഹ്മാനെ. കുടുംബക്കാർ തമ്മിൽ ഫിർക്കത്തായി യോജിപ്പിലും ഭാഗത്തിലും സന്തോഷമാക്കണം റഹ്മാനെ. ആണായ റബ്ബേ ഞാൻ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആണായ റബ്ബേ ഈ ദുആന സ്വീകരിക്കണം റഹ്മാനെ. ഈ ദുആന ഗായിബാക്കല റഹ്മാനെ. ആണായ റബ്ബേ അള്ളാഹുവിൻ്റെ വജ്ജിന് വേണ്ടി നിക്കാഴ്ചത് കൊള്ളാം എന്ന് പറയുന്ന ചെറുപ്പക്കാരനിൽ വാർത്തെടുക്കാം റഹ്മാനെ. പൊന്നു വേണ്ട, പൈസ വേണ്ട, കെട്ടിടം വേണ്ട, സ്ഥലം വേണ്ട, കാർ വേണ്ട എന്നവരെ നാവുകൊണ്ട് പറയിപ്പിക്കണം റഹ്മാനെ. അന്യവരെ മുതൽ വാങ്ങി പൊരുത്തപ്പെടാത്ത മുതൽ വാങ്ങി തൃപ്തിപ്പെടാത്ത മുതൽ വാങ്ങി ഹറാമായ ഭക്ഷണം ഞങ്ങളെ ഭക്ഷിപ്പിക്കല റഹ്മാനെ. ആണായ റബ്ബേ ഹറാമിനെ തൊട്ട് ഞങ്ങൾ നീ വിലങ്ങളും റഹ്മാനെ. ഹലാല കാര്യം വെളുക്കാൻ നീ തൗഫീഖിയും റഹ്മാനെ. ആണായ റബ്ബേ ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആണായ റബ്ബേ ഇബ്ലീസിൻ്റെ കുതന്ത്രത്തിൽ നീ സലാമത്താക്കണം റഹ്മാനെ. ഷൈത്താൻ്റെ ശറിൽ നീ സലാമത്താക്കണം റഹ്മാനെ. ആണായ റബ്ബേ സ്വന്തം മക്കളോ ഭാര്യമാരോട്, സ്വന്തം ഉമ്മാക്കും പാപ്പാക്കും പമ്മക്കൾക്കും മക്കൾക്കും സ്വന്തം ഭർത്താവിന് പോലും സ്നേഹമില്ലാത്ത കാലമാണ് റബ്ബേ. തമ്മിൽ സ്നേഹബന്ധം നീ കൊടുക്കണം റഹ്മാനെ. തമ്മിൽ വിശ്വം കൊടുക്കണം റഹ്മാനെ. ആണായ റബ്ബേ സ്വന്തം മക്കളുടെ ഭാര്യമാരോട്, സ്വന്തം ഉമ്മാക്കും പാപ്പാക്കും പോരാ സ്വർണം കൊടുക്കാത്തതിൻ്റെ പേരിലും, കാശ് കൊടുക്കാത്തതിൻ്റെ പേരിലും, ജോലി ചെയ്യാത്തതിൻ്റെ പേരിലും, റബ്ബേ മക്കളില്ലാത്തതിൻ്റെ പേരിലും, രോഗമുള്ളതിൻ്റെ പേരിലും, എത്രയോ തലാഖ് ചെല്ലുന്ന ചെറുപ്പക്കാരുണ്ട്, ചെല്ലിക്കുന്ന രക്ഷിതാക്കളുണ്ട്, ചെല്ലിക്കുന്ന ഉമ്മാമാരുണ്ട്. ഒരു അണുമണിത്തൂക്കം പോലെ ഈമാനില്ലാത്തൊരവസ്ഥ റബ്ബേ ഞങ്ങളെ ചെറുപ്പക്കാരെ കൽബിലും അവരുടെ ഞങ്ങൾ ഉമ്മങ്ങന്മാരെ കൽബിലും ഈമാൻ കൊടുക്കണം റഹ്മാനെ. അങ്ങനെയുള്ള ശറൽ ഞങ്ങൾ നീ സലാമത്താക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് ഞാൻ ചെറുപ്പക്കാരോട് പറയുകയാണ്, ചെറുപ്പക്കാരോട് ഞാൻ പ്രത്യേകം പറയുകയാണ്, നിങ്ങൾ അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്ത് മുറയെ പിടിക്കണം കേട്ടോ. ഇതൊന്നും ഒരു ഞമ്മക്ക് ഹോബിയല്ല മക്കളെ, ഇതൊന്നും ഞമ്മൾ കൊടുത്തുകൊണ്ടുള്ള വിജയം എന്നുള്ളതില്ല കേട്ടോ. തുടച്ചാൽ നിങ്ങൾ അള്ളാഹു കാണിച്ച വഴിയല്ലാതെ, ഹബീബ് കാണിച്ച വഴിയല്ലാത്ത വേറൊരു വഴിയിലേക്ക് നിങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ മക്കളെ രണ്ടേമേ കാര്യമുള്ളൂ കേട്ടോ, സ്വർഗവും നരകവും. അതുകൊണ്ട് തന്നെ സ്വർഗം പ്രവേശിക്കണമെങ്കിൽ കുറേ അധ്വാനിക്കണം,
നരകം കാണാൻ ഒരൊറ്റ നിമിഷം മതി കേട്ടോ. അതുകൊണ്ട് ഞാൻ ചെറുപ്പക്കാരോട്, എൻ്റെ ഉമ്മങ്ങന്മാരോടും, എൻ്റെ വയസ്സുള്ളവരോടും, എൻ്റെ ഉസ്താദന്മാരോടും ഞാൻ പ്രത്യേകം പറയുകയാണ്, നിങ്ങൾ ഹലു സുന്നത്തുൽ ജമാഅത്ത് തന്നെ മുറേ പിടിച്ചു കൊള്ളണം. അതാണ് നമ്മൾ ലക്ഷ്യം, വേറൊരു ലക്ഷ്യം ഇവിടെയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ചെറുപ്പക്കാരോട് പറയുന്നു, ഫിത്നയും ഫസാദും ഹസദും കിബൂറും കൽബിലുണ്ടെങ്കിൽ അവനും നരകത്തിലാണ് കേട്ടോ. ആ നരകം മക്കളെ പ്രിൻസിപ്പാൾ ഒഴിച്ച്, ഖത്തീബ് ഒഴിച്ച്, ഖാദി ഒഴിച്ച്, അതുപോലെ തന്നെ മക്കളെ സദർ മുദരിസ് ഒഴിച്ച്, അല്ലെങ്കിൽ ഖത്തീബ് ഒഴിച്ച്, ഇന്നിവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. ആര് ഫിത്ന പറഞ്ഞോ അവൻ നരകം കാണേണ്ടി വരും. അതുകൊണ്ട് തന്നെ മക്കളെ, സ്വർഗം എന്നുള്ളത് അത് എന്താണ്, ശുദ്ധിയുള്ളവർക്കാണ് കേട്ടോ. അങ്ങേറ്റം അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച് തക്വ ചെയ്ത അമൽ ചെയ്ത് എങ്കിൽ മാത്രമേ സ്വർഗം കാണും കേട്ടോ. എല്ലാ നിങ്ങളിവിടെ ഫിത്നയും ഫസാദും പറഞ്ഞ് സ്വർഗം കാണാൻ ആയിരിക്കും അന്നലക്ക തെറ്റ മക്കളെ, സ്വർഗം കാണൂല കേട്ടോ. അവർക്ക് ആ സ്വർഗം അന്നലക്ക് ഹറാമാണ്, വളരെ ശ്രദ്ധിക്കണം കേട്ടോ. സ്വർഗം ശുദ്ധിയുള്ളവർക്കാണ്. ശരീരം മൊത്തം അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച് തക്വ ചെയ്താമൽ ചെയ്ത് എങ്കിൽ മാത്രമേ സ്വർഗം കാണൂ. അല്ലാതെ ഞാൻ നിങ്ങളും ഉള്ള ഫിത്നയും ഫസാദും പറഞ്ഞ് എന്ത് പറഞ്ഞ് സ്വർഗം കാണാനില്ല കേട്ടോ. അവളുടെ ആ ചെറുപ്പക്കാരോട് പ്രത്യേകം പറയുന്നു, ഫിത്ന പറയുന്ന പിന്നാലെ നിങ്ങൾ പോകരുത്, ഫിത്നയും ഫസാദും പറഞ്ഞ് നടക്കുന്നവരെ പിന്നാലെ നിങ്ങൾ പോകരുത്. അത് എത്ര വലിയ ഉസ്താദായാലും ശരി, എത്ര വലിയ പ്രിൻസിപ്പാളായാലും ശരി, എത്ര വലിയ തങ്ങളായാലും ശരി, അവരെ പിന്നാലെ നിങ്ങൾ പോകരുത് കേട്ടോ. അവർ ഏതായാലും നരകങ്ങളുടെവരാണ്, നിങ്ങളും നരകം കാണാൻ പോകരുത് കേട്ടോ. അവളെ ആ ചെറുപ്പക്കാരോട് പ്രത്യേകം പറയുന്നു, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കല്ലാതെ വേറെ വയ്യില്ല കേട്ടോ. നമ്മളെ ഞങ്ങൾ പ്രത്യേകം ഞങ്ങൾ പ്രത്യേകം ഞങ്ങളോട് പറയുകയാണ്, മക്കളെ ചെറുപ്പക്കാരെ വളരെ സൂക്ഷിക്കണം. ഇന്നും മാരകമായ രോഗത്തിൻ്റെ പിടിയിലാണ് കേട്ടോ. എന്താ അതിൻ്റെ പിന്നിൽ കാരണം? മുഴുവനും ധനിച്ച് ഹറാം ഹലാലാക്കുന്ന കാലമാണ്. എൻ്റെ ചെറുപ്പക്കാരെ സൂക്ഷിക്കണം കേട്ടോ. നമുക്ക് തോന്നിയാസം നടക്കാനുള്ളതല്ല ശരീരം. അന്നലക്ക് ആരോഗ്യമുള്ള തന്നിട്ടില്ല, അന്നലക്കുള്ള ചോരത്തുളുപ്പമുള്ള തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരെ, ചോരത്തുളുപ്പും ആരോഗ്യമെല്ലാം റബ്ബ് തന്നതാണ്. ഇവിടെ ഇന്ത്യ ഗവർമെൻറ്റോ അല്ല സ്റ്റേറ്റ് ഗവർമെൻറ്റോ അല്ല ഇവിടുത്തെ പഞ്ചായത്തോ തന്നതല്ല കേട്ടോ. ആരോഗ്യം, അതുപോലെ ചോരത്തുളുപ്പ്, അതുപോലെ ആയുസ് എല്ലാം റബ്ബ് തന്നതാണ് കേട്ടോ. അത് എന്തിനുപയോഗിച്ചു എന്നാണ് ചോദ്യമുണ്ട് മക്കളെ. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരോട് ഞാൻ പ്രത്യേകം പറയുന്നു, അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് മുറിയെ പിടിച്ചു കൊള്ളണം ചെറുപ്പക്കാർ. നിങ്ങൾ തോന്നിയാസം നടന്നു പോകരുത് കേട്ടോ. തോന്നിയാസം നടന്നു കഴിഞ്ഞാൽ മക്കളെ, മക്കളെ നശിപ്പിക്കുന്ന അള്ളാഹു രോഗം കൊണ്ട് നശിപ്പിച്ചു കളയും, അതല്ലെങ്കിൽ അള്ളാഹു ശത്രുക്കൾ കൊണ്ട് നശിപ്പിച്ചു കളയും കേട്ടോ. നിങ്ങളിപ്പോൾ കണ്ടില്ലേ എല്ലാ ഗ്രാമങ്ങളും എല്ലാ മഹല്ലുകളും എല്ലാ രാജ്യവും മാരകമായ രോഗത്തിൻ്റെ പിടിയിലാണ് കേട്ടോ. മക്കളെ, എന്താ അതിൻ്റെ കാരണം? ഞാനും നിങ്ങളും അബ്ദുർ റഷീദാവാണ്, നമ്മൾ അടിമകളാണ്. ഒരു വാപ്പാക്ക് രണ്ട് മക്കൾ എന്താണ് തെറ്റ് ചെയ്യുമ്പോൾ, ആ തെറ്റ് ചെയ്താൽ വാപ്പാക്ക് മക്കൾ ശിക്ഷിക്കേണ്ട അധികാരമുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞ പോലെയാണ് മക്കളെ, ഞാനും നിങ്ങളും അള്ളാഹുവിൻ്റെ അടിമകളാണ്, അള്ളാഹു രക്ഷിതാവാണ്. ആ രക്ഷിതാവ് എന്നോടും നിങ്ങളോടും ഹറാം ഹലാലാക്കാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. തീർച്ചയായും ഹറാം ഹലാ, മക്കളെ ഹറാം ഹലാലാക്കി കഴിഞ്ഞാൽ അള്ളാഹു മാരകമായ റോന്ത് നശിപ്പിച്ചു കളയും കേട്ടോ. സംശയത്തിൻ്റെ ആരിക്കും വേണ്ടതില്ല. അതുകൊണ്ട് ഞാൻ ചെറുപ്പക്കാരോട്, എൻ്റെ ഉമ്മങ്ങന്മാരോട് ഞാൻ പ്രത്യേകം പറയാണ്, എൻ്റെ ഉമ്മ, നിങ്ങൾ ഇന്ന് പൊതുരംഗത്തിറങ്ങിയ കാലമാണ് റബ്ബു, ദുനിയാവ് മുഴുവനും ഫസാദാണ് കേട്ടോ. എൻ്റെ ഉമ്മ, നിങ്ങൾ റോട്ടിൽ കൂടി നടക്കുമ്പോൾ അള്ളാഹുവിനെ പേടിച്ചൊന്ന് നടന്നോളം മക്കളെ. എവിടെ ഏത് സമയത്തും ഞാനും നിങ്ങളും പോകേണ്ട ഒരു സ്ഥലമുണ്ട്. ഒരൊറ്റ നിമിഷമേ എനിക്കും നിങ്ങൾക്കും ഈ ദുനിയാവിലുള്ള കേട്ടോ, ദീർഘമായൊരു നില എനിക്കും നിങ്ങൾക്കും മാരിക്കും ഇവിടെ ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ ചെറുപ്പക്കാരോട് ഞാൻ പ്രത്യേകം പറയുന്നു, ആരോഗ്യം ആയുസ് ഇതെല്ലാം ദീനിലാവണം കേട്ടോ. ദീൻ എതിരായി കഴിഞ്ഞാൽ തീർച്ചയായും റബ്ബിൻ്റെ ശിക്ഷ കഠിനമാണ് കേട്ടോ മക്കളെ. കണ്ടില്ലേ ഒരു ഉസ്താദിനുള്ള ശിക്ഷിക്കപ്പെട്ടത്? ഉസ്താദ് സുന്നിയാണ്, സുന്നി അല്ലാത്തതിനെ ശിക്ഷിക്കും എന്നുറപ്പാണ്. സംശയത്തിൻ്റെ വഴി ആരിക്കും വേണ്ടതില്ല കേട്ടോ. സുന്നിനെ തന്നെയാണ് ശിക്ഷിക്കപ്പെടുന്നത് മക്കളെ. സുന്നി അല്ലാത്തതിനെ ശിക്ഷിക്കും എന്നുറപ്പാണ്.
ആളും അത് ഏത് സലഫി ആയാലും ഏത് മുജാഹിദായാലും ഏത് തബ്ലീഗ് ആയാലും ദീൻ എതിര് ആരെല്ലാം പ്രവർത്തിച്ചോ തീർച്ചയായും ശിക്ഷിക്കും. ഉറപ്പാണ് കേട്ടോ, സംശയത്തിന് വഴി വേണ്ടതില്ല. മക്കളെ അത് എത്ര വൈ പറയുന്ന തങ്ങൾ, മക്കളെ തങ്ങൾ കാലം നിന്നാളും മക്കളെ ഞാനും നിങ്ങളും പോകേണ്ട ഒരു സ്ഥലമുണ്ട്. ഇപ്പോൾ ഞാനും നിങ്ങളും നല്ല അള്ളാഹുവിൻ്റെ നല്ല ഭക്ഷണങ്ങൾ, ഏതെല്ലാം നിലക്കുള്ള ഭക്ഷണങ്ങളാണ് ഞാൻ നിങ്ങൾ കഴിക്കുന്നത്, അതെല്ലാം കഴിച്ചു മക്കളെ ഞാനും നിങ്ങൾ പോകുന്നവിടത്തേക്കാണ്. ഒന്നല്പൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, പോകുന്നിടത്തേക്കാണ് ഞാൻ നിങ്ങൾ ഉണ്ടാക്കിയ കൊട്ടാരത്തിലേക്കല്ല, ആ പാമ്പിൻ്റെ മാളത്തിലേക്കാണ് മക്കളെ പോകുന്നത്. ഈ പറയുന്ന തങ്ങൾ നാട്ടിലേക്ക് ഒത്തും നിന്നൊരു ഗ്യാരണ്ടി തങ്ങൾക്ക് തന്നിട്ടില്ല, തരികയില്ല. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാർ വളരെ സൂക്ഷിക്കുമ്പോൾ ഞാനും നിങ്ങളും നിക്കറും സലാത്തും ചൊല്ലിയവരാണ്, ആരും ചൊല്ലിത്തന്നതെല്ലാം മനഃപ്പാടമുള്ളതാണ്. എന്നാൽ മക്കളെ സക്കറാത്തിൻ്റെ സമയത്ത് എത്ര വലിയ കാളിയാറായാലും ശരി, എത്ര വലിയ പ്രിൻസിപ്പാളായാലും ശരി, എത്ര വലിയ എന്താണ് കമ്മ മക്കളെ എത്ര വലിയ വലിയായാലും ശരി, ചൊല്ലിക്കൊടുക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ചൊല്ലാൻ അറിയാത്തത് കൊണ്ടല്ല, മനഃപ്പാടമില്ലാത്തത് കൊണ്ടല്ല. മക്കളെ എന്താ വാപ്പാ നിങ്ങൾ ചൊല്ലാത്തത്, നിങ്ങൾ എല്ലാ രാജ്യത്തിൻ്റെ കാവിയല്ലേ, നിങ്ങൾ എത്രയോ മജ്ലിസിൽ നിന്ന് ലക്ഷക്കണക്കിന് നിൽക്കുന്ന സ്ഥലത്തും ചൊല്ലിയവരല്ലേ വാപ്പാ, എന്താ വാപ്പാ നിങ്ങൾ ലാ ഇല്ലാ എന്ന് ചൊല്ലിത്തുന്നാൽ എന്താ ചൊല്ലാത്തത് വാപ്പാ. മക്കളെ ചൊല്ലാൻ പ്രയാസമാണ് കേട്ടോ. കൽബിൽ ഫിത്നയും സാദും മസ്ദും കിബറും കൽബിൽ ഉണ്ടെങ്കിൽ അവനും നരകത്തിലാണ് കേട്ടോ. അത് ശൈഖാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അത് പ്രിൻസിപ്പാളെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, കാരണം മക്കളെ കാളിയാളെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. കൽബ് കൊള്ളയാണ് അള്ളാഹുവിൻ്റെ നോട്ടം കേട്ടോ. എൻ്റെ നിങ്ങളെയോ ശരീരം കൊള്ളയല്ല, വീട് കൊള്ളയല്ല, കൊട്ടാരം കൊള്ളയല്ല, വാഹനം കൊള്ളയല്ല, മക്കളെ കൽബ് കൊള്ളയാണ് അള്ളാഹുവിൻ്റെ നോട്ടം കേട്ടോ. ആ കൽബിൽ ഫിത്നയും ഫസാദാണെങ്കിൽ തങ്ങളായാലും കുത്തുബായാലും അവിടെ ചെല്ലാൻ പ്രയാസമാണ് കേട്ടോ. അതോടുകൂടി അങ്ങോട്ടങ്ങ് പോയാൽ മക്കളെ ഈ ശരീരം ഞാനും നിങ്ങളും ഇവിടെ അള്ളാഹുവിൻ്റെ നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് നല്ല ശരീരപുഷ്ടിയുള്ളവരാണല്ലോ, ആ ശരീരപുഷ്ടിയാണല്ലോ പോകുന്നത് മക്കളെ. അവിടത്തേക്കാണ് മാളത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. അവിടെ അതാ സൈന്യം കാക്കുകയാണ്. ഉറുമ്പിൻ്റെ സൈന്യം ഒരു ഭാഗം, അതുപോലെ പാമ്പിൻ്റെ സൈന്യം ഒരു ഭാഗം, അതുപോലെ തേളിൻ്റെ സൈന്യം ഒരു ഭാഗം, അതാ ഭക്ഷിക്കുകയാണ് മക്കളെ. അവരിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആ മക്കളെ ഈ ദുനിയാവിൽ നിന്ന് അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച് കൽബൊന്ന് ശുദ്ധീകരിച്ചെങ്കിൽ മാത്രം അവിടെ ഒന്ന് രക്ഷപ്പെടും കേട്ടോ. അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വളരെ പ്രയാസമാണ് കേട്ടോ. ഇപ്പോൾ എനിക്കും നിങ്ങൾക്കും മൻ റബ്ബുക്കാ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ആൻസർ ലഭ്യമാണ് കേട്ടോ. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആൻസർ ലഭ്യമല്ല കേട്ടോ മക്കളെ. പോരാ ഞാനും നിങ്ങളുള്ള ഫിത്നയും ഫസാദും പറഞ്ഞങ്ങ് പോയാൽ മക്കളെ തങ്ങൾക്ക് എത്ര ബിരുദമുണ്ടായിട്ടും കാര്യമില്ല, തങ്ങളോട് ചോദിക്കൂല, തങ്ങളെ നാടെവിടെയാണ്, തങ്ങൾ ഏതെല്ലാം രാജ്യത്തിൻ്റെ കാളിയാണ്, തങ്ങൾ ഏതെല്ലാം മക്കളെ, തങ്ങൾക്ക് തങ്ങളെ വീടെവിടെയാണ്, തങ്ങളെ പേരെന്താണ്, തങ്ങൾക്ക് സനദുണ്ടോ, തങ്ങൾക്ക് എന്താണ് ബിരുദമുണ്ടോ, സക്കാഫി ബിരുദമുണ്ടോ, എല്ലാം മദിന ബിരുദമുണ്ടോ മക്കളെ, അല്ലെങ്കിൽ എന്താണ് ബാക്കിയാത്തി ബിരുദമുണ്ടോ, അതെല്ലാം ദുനിയാവിലാണ് കേട്ടോ. അതൊന്നും അവിടെ ചോദ്യമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ മക്കളെ അവിടെ അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച് തക്വ ചെയ്താൽ മതി, ചെയ്തെങ്കിൽ ഒന്ന് ഖബർ ഒന്ന് രക്ഷപ്പെടും കേട്ടോ. അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വളരെ പ്രയാസമാണ്. എൻ്റെ ഉമ്മങ്ങന്മാരോട് ഞാൻ പ്രത്യേകം പറയാണ്, നിങ്ങൾ അള്ളാഹുവിനെ പേടിച്ചൊന്ന് ജീവിച്ചു കൊള്ളണം കേട്ടോ ഉമ്മ. തീർച്ചയായും കാര്യം വളരെ അപകടമാണ് കേട്ടോ. കയ്യിൽ സ്വർണ്ണമുള്ളത് കൊണ്ടോ, കാശ് കയ്യുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ കയ്യിൽ ജീവിക്കാനുള്ള കെട്ടിടങ്ങളുള്ളത് കൊണ്ടോ ഒന്നും രക്ഷപ്പെടാനില്ല കേട്ടോ. തീർച്ചയായും വളരെ പ്രയാസമാണ് ഉമ്മ. നിങ്ങൾ മക്കളെ, എൻ്റെ ഉമ്മമാരെ, നിങ്ങൾ സൗന്ദര്യത്തെ കാക്കാൻ അള്ളാഹ് വെച്ച നിയമമാണ്. ബുർക്കാതിരിക്കലും അതുപോലെ മുഖം മറക്കലും നിർബന്ധമാണ് കേട്ടോ. നിങ്ങൾ അന്യ പുരുഷന്മാരെ ഒളിവാക്കൽ തനിച്ച ഹറാമാണ് ഉമ്മ. നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണിനാണ് ക്യാൻസർ കേട്ടോ, മാറിനാണ് ക്യാൻസർ, പല രോഗത്തിന് വിധേയമാണ്. എൻ്റെ ഉമ്മങ്ങന്മാരെ, നിങ്ങൾ അള്ളാഹുവിനെ പേടിച്ചൊന്ന് ജീവിച്ചുകൊള്ളാം. നിങ്ങളെ സൗന്ദര്യത്തെ അള്ളാഹു കാക്കാൻ വെച്ച നിയമമാണ് മുഖം മറക്കുക എന്നുള്ളത്. അത് അന്യ പുരുഷന്മാരെ ഒളിവാക്കൽ തെളിച്ച ഹറാമാണ് കേട്ടോ.
റോട്ടിൽ കൂടി നടക്കുമ്പോൾ പോരാ, നിങ്ങൾ ശബ്ദം പോലും അന്യ പുരുഷന്മാരെ കേൾപ്പിച്ചു പോകുന്ന നിയമമാണ്. പോരാ ഉമ്മ, നിങ്ങൾ എന്താണ് പാർസലുണ്ടല്ലോ, നിങ്ങൾ ധരിക്കുന്ന പാർസലുണ്ടല്ലോ, അതിൻ്റെ ശബ്ദം കോസും അന്യ പുരുഷന്മാരെ കേൾപ്പിച്ചു പോകുന്നു. പോരാ ഉമ്മ, ലജ്ജ എന്ന് പറഞ്ഞത് എൻ്റെ ചെറുപ്പക്കാരെ അത് ഈമാനാണ് കേട്ടോ, അത് കൽബിൽ വേണം. ഇന്ന് ഒരൊറ്റ സ്ത്രീകൾക്കും ഒരൊറ്റൊരുത്തർക്കും എന്താണ് നിന്ന് ലജ്ജ എന്നത്, അതെല്ലാം മക്കളെ പോയി കഴിഞ്ഞു കേട്ടോ. എല്ലാം ഈമാൻ എന്ന് പറഞ്ഞൊരു സംഭവം എൻ്റെ നിങ്ങളെ കൽബില്ലാതെ പോവുകയാണ് കേട്ടോ. അതുപോലെ മക്കളെ, എൻ്റെ ഉമ്മാമാരെ, നിങ്ങൾ അമുസ്ലിം സ്ത്രീകളെ മുമ്പിൽ പോലും പറഞ്ഞിരിക്കാം ഖുർആൻ നസ്സാൻ ഉമ്മ, ഇതൊന്നും ഞമ്മക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായും ദുന്യാവ് പരാജയമാണ്, ഖബറും പരാജയമാണ്, നാളെ മഹ്ശറും പരാജയമാണ്. എൻ്റെ ഉമ്മ സൂക്ഷിക്കണം കേട്ടോ. കണ്ടില്ലേ, ഒരു ഉമ്മാനല്ലോ ശിക്ഷിക്കപ്പെട്ടത്, ഉമ്മ തഹജ്ജ് നിസ്കരിക്കുന്ന ഉമ്മയാണ്, മക്കളെ ദിക്റും സലാത്തും ചൊല്ലുന്ന ഉമ്മയാണ്, മക്കളെ ഹജ്ജുമ്മയാണ്. നമ്മൾ ജീവിതം മുഴുവനും ഹജ്ജ് ചെയ്തുകൊണ്ടും രക്ഷപ്പെടൂല. ചെറുപ്പക്കാരെ, എൻ്റെ ഉമ്മങ്ങന്മാരെ, അവൻ്റെ ജീവിതം മുഴുവനും ഹജ്ജ് ചെയ്തുകൊണ്ടും രക്ഷപ്പെടൂല കേട്ടോ. സൂക്ഷിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഓരോരുത്തൻ്റെ കബറിൽ ഒരാളും വരൂല കേട്ടോ. ഇവിടെ നിങ്ങൾ ദുന്യാവ് ശിക്ഷിക്കുന്ന സമയത്ത് എല്ലാവരുടെ സഹായം ഉണ്ടായെന്ന് വരും. കബർ അങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കുക മക്കളെ. അവിടെ കഠിനമായ ശിക്ഷ ശിക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ ഇൻ്റർനെറ്റിൽ കൂടിയോ അല്ലെ വാട്സപ്പിൽ കൂടിയോ അല്ലെങ്കിൽ ടി വിയിൽ കൂടിയോ ഒന്നും ഇങ്ങോട്ട് വരൂല കേട്ടോ. കണ്ടില്ലേ നിങ്ങൾ മൈദാനിയൽ മക്കളെ, അന്നിലക്കെന്താണ് ഞാനും നിങ്ങളും എന്താണ് എനിക്കും നിങ്ങൾക്കെല്ലാം അള്ളാഹു നല്ല നിലക്കുള്ള വിശേഷ ബുദ്ധി അള്ളാഹു തന്നിട്ടുണ്ട്. എന്നാൽ മക്കളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കണ്ടില്ലേ മൈദാനിയൽ ശിക്ഷ നടക്കുന്ന സമയത്ത് മിണ്ടാ പ്രാണികൾ, അന്തും നെട്ടും പൊട്ടും തിരിയാത്ത മിണ്ടാ പ്രാണികളെയാണ് അള്ളാഹു അവിടെ ശിക്ഷ എന്താണ് കബർ ശിക്ഷിക്കുന്ന സമയത്ത് ആ മിണ്ടാ പ്രാണികളെ കാണും അള്ളാഹു അതിൻ്റെ ശബ്ദം കേൾപ്പിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ മൃഗങ്ങൾ ഓടിപ്പോവുകയാണ്. എന്നാൽ മനുഷ്യനല്ലോ അന്നൽക്ക് തന്നിട്ടില്ല, അങ്ങനെയുള്ളൊരു ശബ്ദം മനുഷ്യനല്ല തന്നിട്ടില്ല കേട്ടോ. അവരുടെ ചെറുപ്പക്കാർ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കബറൊന്ന് ഓർത്തുകൊള്ളണം ചെറുപ്പക്കാർ. എൻ്റെ ഉമ്മങ്ങന്മാർ, എന്നിട്ട് എന്താണ് എല്ലാം ഇന്ന് ഹറാം ഹലാലാണ്, ഇന്ന് ഹറാം ഹലാലാണ്. മക്കളെ, എന്തിനും നിങ്ങളെല്ലാം കൽബിൽ നിന്ന് വളരെ മോശമാണ്, അന്തരീക്ഷം വളരെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ മക്കളെ, കൽബെല്ലാം ഇന്ന് ചത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇന്ന് തിന്നതും ഹറാം, കാണുന്നതും ഹറാം, കേൾക്കുന്നതും ഹറാം, ചെയ്യുന്നതും ഹറാം, എല്ലാം ഹറാമിലേക്ക് പോകുമ്പോൾ മക്കളെ അള്ളാഹുവിൻ്റെ ശിക്ഷ കഠിനമാണ് കേട്ടോ. മക്കളെ മക്കളെ അള്ളാഹു ശിക്ഷിക്കപ്പെടും. നിങ്ങൾ കണ്ടില്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്താണ് അതാ തീ ഊതാൻ എന്താണ് പള്ളി എന്നൽക്ക് സഹായിച്ചതാണ്. ആ കാരണം കൊണ്ട് ക്യാമന്നാൾ വരുന്ന പള്ളിയെ എന്താണ് കൊല്ലൽ സുന്നത്താണ് മക്കളെ, ആലോചിച്ചു കൊള്ളണം കേട്ടോ. തീർച്ചയായും ഞാൻ നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ മക്കളെ ക്യാമന്നാൾ വരുന്ന മക്കളെ മക്കളെ ശിക്ഷിക്കപ്പെടും കേട്ടോ. വളരെ സൂക്ഷിക്കണം. അള്ളാഹുവിൻ്റെ നിയമത്തെ നിങ്ങൾ പറിച്ച് ചീന്തളവ്, അള്ളാഹുവിൻ്റെ നിയമത്തെ നിങ്ങൾ വില വെക്കാതെ പോയാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ കഠിനമാണ് കേട്ടോ. അതുകൊണ്ട് എൻ്റെ ഉമ്മങ്ങന്മാരെ, നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അള്ളാഹുവിനെ ഒന്ന് പേടിച്ച് ജീവിച്ചു കൊള്ളണം കേട്ടോ. നമ്മളെവിടെ എന്താണ് പലതും എന്താണ് മക്കളെ, ഇന്നെല്ലാം അള്ളാഹുവിൻ്റെ ലബലേശം എന്താണ് കൽ പേടിയില്ലാത്ത ഒരു കാലമാണ്. ഈമാൻ എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല മക്കളെ. എവിടെയും എന്തും ചെയ്യുക എന്ന നിലയിലാണ് പോകുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ഇന്ന് ഏത് തലത്തിൽ പോയാലും ഏത് നിലക്ക് പോയാലും ഇന്നെല്ലാം വളരെ മോശമാണ്. നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ എന്ന് തന്നെ മക്കളെ, എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത്, അതാ ഉമ്മാനല്ലാഹു എന്താണ് ആ കബറിൽ എന്താണ് വെക്കുന്ന സമയത്ത് മകൻ വരികയാണ്, അതാ മക്കളെ ഉമ്മാൻ്റെ ജനാസ കാണുകയാണ്, അതാ എന്തോ ശ്രദ്ധ കൊണ്ടൊന്നറിയില്ല അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് ഉമ്മാൻ്റെ കബറിലാവുകയും അതടക്കം കബർ തിരിച്ചു വന്നു. രണ്ട് ദിവസം കഴിയുമ്പോൾ പാസ്പോർട്ടില്ല ഉമ്മാൻ്റെ കബറിലാവാനാണ് സാധ്യത. അതാ പോകുന്നു മക്കളെ, അതാ ഉമ്മാൻ്റെ മൂടുകളിൽ എടുക്കുകയാണ്. കണ്ട രംഗം കഠിനമാണ് എൻ്റെ ചെറുപ്പക്കാരെ, എൻ്റെ ഉമ്മങ്ങന്മാരെ. എന്താ അദ്ദേഹം കബർ മൂടുകളിൽ എടുത്ത്
എടുത്തു നോക്കുമ്പോൾ കണ്ട രംഗം എന്താണ്? ആ ഉമ്മാന്റെ നാമന ലോകത്തിൽ കൂടി കയറുപോലെ വെളിഞ്ഞു കെട്ടിയ രംഗമാണ് കാണുന്നത്. തഹജ്ജു നിസ്കരിക്കാത്തത് കൊണ്ടല്ല, മക്കളെ ദിക്റും സലാത്തും ചൊല്ലാത്തത് കൊണ്ടല്ല, ഹജ്ജ് ചെയ്യാത്തത് കൊണ്ടല്ല, വാമ നിസ്കരിക്കാത്തത് കൊണ്ടല്ല, മക്കളെ നിസ്കരിക്കാത്തതിന് വേറെ എന്നെ ശിക്ഷയുണ്ട് കേട്ടോ. അതാ ചെറുപ്പക്കാരൻ എന്താണ്, ആ ഉമ്മാന്റെ നാവിനെ വെളിഞ്ഞു കെട്ടിയ രംഗം കണ്ടതോടുകൂടി മകൻ ബോധം കെട്ടുപോയി. മക്കളെ, ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തങ്ങളെ ഇതാ ഇങ്ങനെ എൻ്റെ ഉമ്മാൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്താ മോനെ നിങ്ങൾ എന്താ? അതാ തങ്ങളെ എൻ്റെ ഉമ്മാൻ്റെ നാവിനല്ലാവും കഴുത്തിൽ കൂടി വെളിഞ്ഞു കെട്ടിയ രംഗമാണ് കാണുന്നതും. എന്താ മോനെ നിങ്ങൾ ഉമ്മ ചെയ്ത തെറ്റ്? ഉമ്മ നിസ്കരിക്കല്ല ഉമ്മ, തങ്ങളെ ഉമ്മ നിസ്കരിക്കുന്ന ഉമ്മയാണ്, ദിക്റും സലാത്തും ചൊല്ലുന്ന ഉമ്മയാണ്, തഹജ്ജു നിസ്കരിക്കുന്ന ഉമ്മയാണ്, ഖുർആൻ ഓതുന്ന ഉമ്മയാണ്. മോനെ, ഉമ്മാൻ്റെ നാവിന് വല്ല ഫിത്തിനിയും വല്ലതുണ്ടോ? തങ്ങളെ ഉമ്മാൻ്റെ നാവിൽ ഫിത്തിന ഒരു പ്രശ്നമാണ്. ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ആലോചന വന്നു കഴിഞ്ഞാൽ ആ കുട്ടിൻ്റെ കണ്ണ് ക്രോസാണ്, കാല് ബെൻഡാണ്, കറുത്താണ്, വെളുത്താണ് എന്ന് പറഞ്ഞ് തെറ്റിക്കുന്ന ഒരവസ്ഥ. നാവിൽ ഫിത്തിന വന്നതിൻ്റെ പേരിലാണ് അള്ളാഹു നാവിനെ വെളിഞ്ഞ് കെട്ടിയത് കേട്ടോ മക്കളെ. ഇപ്പറയുന്ന ഞാനും നിങ്ങളും ഖബറിലേക്ക് പോകേണ്ടവരാണ് കേട്ടോ. എന്തായിരിക്കും എൻ്റെയും നിങ്ങളെ ഖബറിൻ്റെ സ്ഥിതി ആലോചിച്ചുള്ളൂ കേട്ടോ. തീർച്ചയായും രക്ഷപ്പെടാൻ പ്രയാസമാണ് കേട്ടോ. ഫിത്തനയും ഫസാദും വസ്തുതും കിബുറും കൽബിലുണ്ടെങ്കിലും അവരും നരകത്തിലാണ്. അത് ഉസ്താദ് ഒഴിച്ച് കം എന്താണ് പ്രിൻസിപ്പാൾ ഒഴിച്ച് കാതി ഒഴിച്ച് അല്ലെങ്കിൽ ആയിഷ ഒഴിച്ച് എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ട് വളരെ ഒന്ന് സൂക്ഷിക്കണം. തീർച്ചയായും ആ ഉമ്മാക്കള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. മക്കളെ, ഫിത്തനയെ നിങ്ങൾ ഒരു സയ്യിദന്മാരെയോ ഒരു പണ്ഡിതന്മാരെയോ അല്ലെങ്കിൽ ഒരു ഉസ്താദന്മാരെയോ അല്ലെങ്കിൽ ഒരു ഉമ്മവാപ്പമാരെയോ അല്ലെങ്കിൽ ഒരു അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെയോ നിങ്ങൾ ഫിത്തന പറയാൻ പോകരുത് കേട്ടോ. തീർച്ചയായും കഠിന ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഖബർ സീറോ ആവരുന്ന മക്കളെ. ഖബറിലേക്ക് പോകുമ്പോൾ സ്വർണോ കാശോ എന്നല്ല കേട്ടോ, നമ്മൾ ചെയ്ത അമൽ മാത്രമാണ് കേട്ടോ അവിടെ വിജയം. അതുകൊണ്ട് ഞാൻ ചെറുപ്പക്കാരോട് പ്രത്യേകം പറയാണ്, ഏത് തലത്തിൽ നോക്കിയാലും വളരെ മോശമാണ്. നിങ്ങൾ കണ്ടില്ലേ, മനുഷ്യൻ്റെ ജീവൻ പോലും അപഹരിക്കുകയാണ്. എല്ലാത്തിലും പ്രശ്നമാണ് മക്കളെ. ഇന്ന് വിജയം എന്ന് പറഞ്ഞ് എവിടെയും ഇല്ല, നീതി എന്ന് പറഞ്ഞ് എവിടെയും ഇല്ല, ഇന്ന് അനീതിയല്ലാതെ നീതി എന്നല്ല മക്കളെ. അതെല്ലാം കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ട് അള്ളാഹുവിനെ അല്പം ഒന്ന്, അള്ളാഹുവിനെ പേടിച്ചൊന്ന് ജീവിച്ച് കൽബൊന്ന് ശുദ്ധീകരിച്ചെങ്കിൽ മാത്രം ഒന്ന് ദുനിയാവും ഖബറും മഹ്ശറും ഒന്ന് രക്ഷപ്പെടും കേട്ടോ. എല്ലാ കാര്യം അപകടമാണ്. കണ്ടില്ലേ ഇന്നെന്താണ് മക്കളെ, ഇന്നെല്ലാം പല ഇന്ന് പല നിലക്കും വളരെ മോശമായ അന്തരീക്ഷമാണ്. ഇബ്ലീസ് ജയിച്ച കാലമാണ്, ഞാൻ നിങ്ങൾ പരാജയപ്പെട്ട കാലമാണ്. ഏതിലും പരാജയമാണ്. നിങ്ങൾ കണ്ടില്ലേ പ്രസവം തന്നെ നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. അതാ 1 മുതൽ 9 വരെ ഹോസ്പിറ്റൽ സിയാറത്താണ്. വളരെ മുമ്പുള്ള കാലം ഖബർ സിയാറത്തായിരുന്നു. അതെല്ലാം സലഫി വരലോടുകൂടി എല്ലാ സിയാറത്തും അങ്ങ് പോയി മക്കളെ. അതുകൊണ്ട് തന്നെ മക്കളെ ആലോചിക്കേണ്ട കാര്യമാണ്, 1 മുതൽ 9 വരെ അതാ ഹോസ്പിറ്റൽ സിയാറത്താണ് മുഴുവനും. അത് തങ്ങളെ ഭാര്യയും കണക്കാണ്, ഉസ്താദിൻ്റെ ഭാര്യയും കണക്കാണ്. എല്ലാം ഇന്ന് വളരെ മോശമാണ് അന്തരീക്ഷം. ഞാൻ നിങ്ങൾ തലയിക്കെട്ട് കെട്ടിയതുകൊണ്ടോ താടി വെച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഇൽമുള്ളത് കൊണ്ടോ ഒന്നും രക്ഷപ്പെടാനില്ല കേട്ടോ. കൽബിൽ അള്ളാഹുവിനെ പേടി, കൽബിൽ ഈമാൻ ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് രക്ഷപ്പെടും കേട്ടോ, അല്ലെങ്കിൽ കാര്യം അപകടമാണ്. കണ്ടില്ലേ 1 മുതൽ മക്കളെ, സാധാരണ നിലയിലാണ് 9 മാസവും 9 ദിവസവും. കയറിയാലോ ഒരു ഉമ്മാൻ്റെ വയറ്റിൽ എത്ര കിടക്കാം മക്കളെ? 12 മാസം വരെ ഉമ്മാൻ്റെ വയറ്റിൽ കുട്ടി കിടക്കതിന് താറാറില്ല. എന്നാൽ മക്കളെ 4 ഉം 5 ഉം വർഷം കടന്ന ചരിത്രമുണ്ട്. എന്നാൽ ഇന്ന് വരെ ഒരൊറ്റ ഉമ്മാൻ്റെ വയറ്റിൽ കുട്ടി ബാക്കിയായ ചരിത്രമില്ല കേട്ടോ. അതുകൊണ്ട് എൻ്റെ ചെറുപ്പക്കാരെ, എൻ്റെ ഉമ്മങ്ങന്മാരെ, അള്ളാഹുലെ കൽബൊന്ന് വേണം കേട്ടോ. ഈമാൻ ഒന്ന് ഉറപ്പിക്കണം മക്കളെ. ഇതെന്താണ്? അതാ 1 മുതൽ 2 10 വരെ അല്ലെങ്കിൽ 9 വരെ അതാ ഹോസ്പിറ്റലിൽ പോയി അതാ സ്കാൻ എടുത്ത് മക്കളെ, കുട്ടിക്ക് വളർച്ചയില്ല. കുട്ടിക്ക് വളർച്ചയില്ല എന്ന് പറഞ്ഞ് വളർച്ച ഏറ്റാൻ നമ്മളെക്കൊണ്ട് സാധ്യമല്ല. ഇനി മക്കളെ വളർച്ച ഏറിയാൽ കുറക്കാനും സാധ്യമല്ല. ഒരൊറ്റ കുട്ടിക്കൊന്നും ഇവിടെ ചെയ്യാൻ കഴിയില്ല കേട്ടോ. ചെറുപ്പക്കാരെ, ആരോഗ്യം എന്താണ്? ആരോഗ്യം കൊണ്ട് മക്കളുണ്ടായിക്കൊള്ളുന്ന അർത്ഥമില്ല കേട്ടോ. ആരോഗ്യം കൊണ്ടല്ല മക്കളെ മക്കളുണ്ടാകുന്നത് കേട്ടോ. അതെല്ലാം അള്ളാഹുവിൻ്റെ ഫളൽ കൊണ്ട് മാത്രമാണ്. ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കണ്ടെന്ന് റബ്ബിൻ്റെ തീരുമാനമാണ്. ആ ഭാര്യൻ്റെയോ ഭർത്താവിൻ്റെ
അവളുടെ തീരുമാനമല്ല, അതൊട്ടും നടക്കൂലും കേട്ടോ. അവളുടെ ചെറുപ്പക്കാർ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ ഒന്നു മുതൽ ഒമ്പത് വിദ്യാർത്ഥി ഒന്നോ ഒഴിവാക്കണം കേട്ടോ. അടാസ്കേ നോക്കി വളർച്ചയില്ല എന്ന് പറഞ്ഞ് എഴുത്തുകളിൽ തെളിച്ച ഹറാമാണ് കേട്ടോ, ഒന്ന് സൂക്ഷിക്കണം. ഹറാം ചെയ്താൽ അള്ളാഹുവിൻ്റെ ശിക്ഷ കഠിനമാണ് കേട്ടോ. അതുകൊണ്ട് വളരെ ഒന്ന് ശ്രദ്ധിക്കണം. അതാണ് ഇന്ന് മുഴുവനും എന്താണ് മക്കളെ മക്കളെയാണ് അള്ളാഹു ശിക്ഷിക്കപ്പെടുന്നത്. കണ്ടില്ലേ ഒരു മക്കളെ അള്ളാഹു ശിക്ഷിക്കപ്പെട്ടത്. മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ബി എ ബി കോം കാർത്തിയാണ്, അല്ലെ ഞാൻ എന്താണ് ഞാൻ അന്നിലക്കുള്ളത് എന്താണ് എം ബി ബി എസ് കാരനാണ് എന്ന് പറഞ്ഞത് കൊണ്ടൊന്നും രക്ഷപ്പെടൂല കേട്ടോ. ഹോസ്റ്റൽ പഠിക്കുന്ന പെൺകുട്ടിയും ഹോസ്റ്റൽ പഠിക്കുന്ന ആൺകുട്ടിയും നിങ്ങൾ നിക്കാഹ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കണ്ടില്ലേ ഒരു കുട്ടിനെ അള്ളാഹു രണ്ട് രോഗം കൊണ്ടാണ് അള്ളാഹു ശിക്ഷിക്കപ്പെട്ടത്. ഒന്ന് എയ്ഡ്സിന് വിധേയമാണ്, ഒന്ന് ബ്ലഡ് ക്യാൻസറിന് വിധേയമാണ്. ഒരേ കുട്ടിയാണ് കേട്ടോ, അതും ആൺകുട്ടിയാണ്. അതാ തങ്ങളെ ഇന്നലെ പ്രസവിച്ച കുട്ടിയാണ്, ആൺകുട്ടിയാണ്. ഈ കുട്ടിക്ക് എന്താണ് രണ്ട് രോഗത്തിന് വിധേയമാണ്, ഒന്ന് എയ്ഡ്സിന് വിധേയമാണ്, ഒന്ന് ബ്ലഡ് ക്യാൻസറിന് വിധേയമാണ്. എന്താ മോനെ കുട്ടി ചെയ്ത തെറ്റ്? കുട്ടി തെറ്റ് ചെയ്തില്ല എന്ന് ഉറപ്പാണ്. എന്നാൽ കുട്ടി ശുദ്ധിയുള്ള ഹൃദയം കൽബ് ശുദ്ധിയുള്ളതാണ്. പിന്നെന്തിനാണ് അള്ളാഹു കുട്ടിനെ ശിക്ഷിക്കപ്പെടും? മോനെ എന്ത് തെറ്റാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? ഉമ്മയും പാപ്പയും എന്തോ തെറ്റ് ചെയ്യാതെ അള്ളാഹു നിരപരാധി കുട്ടിനെ ശിക്ഷിക്കപ്പെടുകയില്ല. അമ്മ തങ്ങളെ, ഞാൻ ഈ എൻ്റെ ഈ ഭാര്യ ഉണ്ടല്ലോ, ഞാൻ എന്താണ് അന്നേരൊക്കെ ഇൻ്റർനെറ്റിൽ കൂടി രസിച്ച് 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 അങ്ങനെ രസം നടന്നതാണ്. ഞാൻ എന്താണ് ആ ഉമ്മ പറഞ്ഞു ഞാൻ നിന്നെ കെട്ടിക്കോളാം, അവൻ പറഞ്ഞു നിങ്ങളെ ഞാനും കെട്ടിക്കോളാം എന്ന് പറഞ്ഞതാ ഉമ്മയും ബാപ്പയെടുത്ത് പോവുകയാണ്. ഉമ്മ ഞാൻ ഇന്ന് ഈ എൻ്റെ ഈ ഭാര്യ എന്താണ് ഞാൻ എന്താണ് സ്നേഹിച്ച ആ പെണ്ണ് എനിക്കൊന്ന് കെട്ടിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ ആ ഉമ്മ പറഞ്ഞു മോനെ ഞമ്മക്ക് പറ്റിയ പെണ്ണല്ല കേട്ടോ, ചെറുപ്പക്കാരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞമ്മക്ക് തോന്നിയാസമുള്ള ആരോഗ്യമല്ല, തോന്നിയാസം നടക്കാനുള്ളതല്ല, അള്ളാഹുവിൻ്റെ തീൻ മുറയെ പിടിച്ചുകൊള്ളു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയുകയാണ്, ഹോസ്റ്റൽ പഠിക്കുന്ന പെൺകുട്ടിയും ഹോസ്റ്റൽ പഠിക്കുന്ന ആൺകുട്ടിയും നിക്കൽ ചെയ്യുമ്പോൾ നിക്കാഹ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അത് എ പി ഉസ്താദ് കഴിച്ചതുകൊണ്ടോ അല്ല കൂറത്ത തങ്ങൾ കഴിച്ചതുകൊണ്ടോ അല്ല മക്കളെ, നിങ്ങൾ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ അള്ളാഹു ശിക്ഷിച്ചാന്നുള്ള ബോധം വേണം കേട്ടോ. അത് എ പി ഉസ്താദിനെ കുറ്റം പറഞ്ഞിട്ടോ അല്ല ഇവിടുത്തെ ഖത്തീബിനെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഉസ്താദിനെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല കേട്ടോ. ശിക്ഷിക്കണം കേട്ടോ. ആരോഗ്യം അതിന് തന്നിട്ടില്ല, നിങ്ങൾക്ക് ഹോബിക്കോലെ നടക്കാൻ ആരോഗ്യം തന്നിട്ടില്ല, രസിക്കാൻ ദുന്യ മക്കളെ ദീൻ രസമില്ല, ദീൻ ഹോബിയില്ല കേട്ടോ, ദീൻ ഭദ്രമാണ്. അതുകൊണ്ട് തന്നെ മക്കളെ, അതാ എന്താണ് സംഭവം മക്കളെ, അതാ ഇൻ്റർനെറ്റിൽ കൂടി രസിച്ചു. അങ്ങനെ ഉമ്മ പറഞ്ഞു മോനെ മക്ക് പറ്റിയ പെണ്ണല്ല, ഉമ്മാനോട് എതിർത്തു മോൻ ഉമ്മ നിങ്ങൾ ഈ സ്ത്രീയെ ഈ പെണ്ണിനെ എനിക്ക് നിക്കാഹ് ചെയ്തെന്നില്ലെങ്കിൽ ഞാൻ റൈസർ വിഭാഗം ചെയ്യും നിമ്മോടുമാണ് ഭീഷണി കേട്ടോ. മക്കളെ ആ ഭീഷണി നടത്തപ്പോൾ ഉമ്മ പറഞ്ഞു എൻ്റെ കുശി പോലായി കോളുമോനെ, അതാ 12 മാസം കഴിയുമ്പോൾ വന്ന കുട്ടിയാണ് എയ്ഡ്സിന് വിധേയമാകുന്നത്, അതുപോലെ ബ്ലഡ് ക്യാൻസറിന് വിധേയമാകുന്നത്. മക്കളെ ഇപ്പോഴും കുട്ടി അന്നലക്ക് ജീവിക്കുകയാണ് കേട്ടോ. ആലോചിക്കണം മോനെ, നിങ്ങൾ രസിച്ചതിന് വേണ്ടി എയ്ഡ്സും ഉമ്മാനെ ധിക്കരിച്ചു നടന്നതിൻ്റെ ബ്ലഡ് ക്യാൻസറും എല്ലാം ഒരൊറ്റ കുട്ടിക്കാണ് കേട്ടോ. അവളുടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അള്ളാഹു നമ്മളെല്ലാ ഷറിലും അള്ളാഹു നമ്മളെ സലാമത്താക്കി തരണം റഹ്മാനെ, രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ. ഞങ്ങൾക്ക് ഈമാൻ എന്നോടുള്ള ഈമാൻ അഞ്ചലമായ വിശ്വാസം, നിന്നെ പേടിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു കൽബിന് ശരി ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. ആരോഗ്യം റബ്ബേ, നീ തന്ന ആരോഗ്യം വേണ്ടാത്തതിൽ ചെലവഴിച്ച് നരകം കാണുന്ന അവസ്ഥയിലേക്ക് ഞങ്ങൾ ചെറുപ്പക്കാർ നീ എത്തിക്കല്ല റഹ്മാനെ. ഞങ്ങളുടെ മുമ്പോങ്ങന്മാരെ നീ എത്തിക്കല്ല റഹ്മാനെ. മാനായ റബ്ബേ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ദുആ സ്വീകരിക്കണം റഹ്മാനെ. റഹ്മാനെ, മാനായ റബ്ബേ, ഞങ്ങൾ ചെയ്ത ദോഷത്തിൻ്റെ കാരണം കൊണ്ട് ഞങ്ങളുടെ ശരീരം നീ വിപ്ലേശമായ സ്ഥലത്ത് വെച്ചോ, എല്ലാം നെജസിൽ വെച്ചോ, ടോയ്ലറ്റിൽ വെച്ചോ, ഞങ്ങളോട് നീ പിടിക്കല്ല റഹ്മാനെ. ഞങ്ങളോട് ഞങ്ങളാൾ വെച്ച് നീ പിടിക്കണം റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ മക്കളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. സ്വാലിഹായ മക്കളാക്കണം റഹ്മാനെ.
അമ്മാക്കും ബാപ്പാക്കും വീതിൽ ഓർജിക്കുന്ന മക്കളും യാക്കല്ല റഹ്മാനെ ആനായ റബ്ബേ കബർ നീ സലാമത്താക്കും റഹ്മാനെ അവളുടെ ചോദ്യത്തിനു ചില നീ തരണം റഹ്മാനെ അവിടെ നീ വായിബാഹക്കല്ല റഹ്മാനെ ദുആ സ്വീകരിക്കണം റഹ്മാനെ വായിബാഹക്കല്ല റഹ്മാനെ ഞങ്ങളെല്ലാവരും ജന്നാത്തുൽ ഫിർദൂസ് നീ കടത്തണം റഹ്മാനെ ആമീൻ റഹ്മത്തിക്കയാ.